മൾട്ടിവ്യൂ പ്രൊജക്ഷൻസ് ഒരു പ്രിസത്തിനും പിരമിഡിനും ഒക്കെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. അത് സിമ്പിൾ പൊസിഷനിൽ ചെയ്യാൻ പഠിച്ചു. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ചില റിക്വയർഡ് ആംഗിൾസിലും പൊസിഷനിലും ഒക്കെ അതിനെ ടിൽറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു പൊസിഷൻ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ വരയ്ക്കാനും പഠിച്ചു. ഇതൊക്കെ പഠിച്ചത് സെക്കൻഡ് മോഡ്യൂളിലാണ്. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ട് മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പഠിച്ചു. ഇനി മൾട്ടി വ്യൂ പ്രൊജക്ഷൻ്റെ തന്നെ ഒരു തുടർച്ചയാണ്. സോളിഡ്സിന് വേണ്ടി തന്നെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, ടോപ്പ് വ്യൂ വരയ്ക്കണം, ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡ് വ്യൂ കൂടെ വരയ്ക്കാനൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ വരച്ച പ്രിസംസ് അല്ലാതെ, നേരത്തെ വരച്ചിട്ടുള്ള പിരമിഡ്സ് അല്ലാതെ കുറച്ച് ഷേപ്പുകളുടെ കോമ്പിനേഷൻസ്, നമ്മളിപ്പോൾ കുറച്ച് കോമ്പിനേഷൻസ് ഐസോമെട്രിക് ഡ്രോയിങ്ങിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയോ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ളതുമായ പല പ്രിസ്മാറ്റിക് പിരമിഡൽ ഷേപ്പുകളുടെ കോമ്പിനേഷൻ, നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്ന ഏത് ഒബ്ജക്ട്സും ഈ രണ്ട് ബേസിക് ഷേപ്പുകളുടെ, സോളിഡ് ബേസിക് ഷേപ്പുകളുടെ കോമ്പിനേഷനാണ്. അഡീഷണലി സ്ഫറിക്കൽ സർഫസുകൾ കൂടി വരും, അതും നമ്മൾ ഐസോമെട്രിക്കിൽ വരച്ചു. ഇങ്ങനെ പറയാം, ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ ഒബ്ജക്ട്സിൻ്റെയും 3D ഷേപ്പുകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് നോക്കി അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക, സൈഡ് വ്യൂ വരയ്ക്കുക, അത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആവാം, റൈറ്റ് സൈഡ് വ്യൂ ആവാം. ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ഒരു മൊഡ്യൂളിൽ ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഒരു PPTയുടെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അന്ന് ഇൻട്രൊഡക്ഷനായിട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കാണുന്നത് ഒരു മാച്ച് ബോക്സ് പോലെ ഒരു ചെറിയ ക്യൂബോയിഡ് ഒബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആ ഗ്രീൻ കളറിൽ കാണുന്ന ചെറിയ റെക്ടാങ്കിളാണ്, അതാണ് ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത് വെർട്ടിക്കലി പ്ലേസ് ചെയ്യുമ്പോൾ. ഫ്രണ്ട് ഫേസ് ബ്ലൂ കളറിലുള്ള സർഫസ് ആയിട്ട് എടുക്കാം, ഗ്രീൻ ഫേസ് ടോപ്പ് സർഫസ്, ഓറഞ്ച് ഫേസ് ലെഫ്റ്റ് സൈഡ് സർഫസാണ്. ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കുന്ന ഐഡിയ എന്താണെന്ന് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവിന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പുതിയതായിട്ട് ചേർക്കേണ്ടത് സൈഡ് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിന് വേണ്ടി ഫ്രണ്ട് ഫേസിലേക്ക് നമ്മൾ നോക്കുന്നു, ഫ്രണ്ട് ഫേസിൻ്റെ ഔട്ടർ എഡ്ജസ് ഒക്കെ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഔട്ടർ കോർണേഴ്സ് VPയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂ അവിടെ കിട്ടുന്നു. ടോപ്പ് വ്യൂവിന് വേണ്ടി മുകളിൽ നിന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. എല്ലാ ഔട്ടർ എഡ്ജസും ഔട്ടർ കോർണേഴ്സും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ താഴെ SPയിൽ ടോപ്പ് വ്യൂ ക്യാപ്ചർ ചെയ്യുന്നു. സൈഡ് വ്യൂവിന് വേണ്ടി നമുക്ക് ഏത് സൈഡ് വ്യൂ ആണോ വേണ്ടത് ആ സൈഡിൽ നിന്നുകൊണ്ട് ഒബ്ജക്റ്റിലേക്ക് നോക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് ഒബ്ജക്റ്റിലേക്ക് നോക്കുന്നു. അപ്പോൾ ഓറഞ്ച് കളറിലുള്ള ലെഫ്റ്റ് സൈഡ് സർഫസ് കിട്ടുന്നു, അത് റൈറ്റ് സൈഡിലുള്ള പ്ലെയിനിൽ ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ നോക്കുന്നയാൾക്കും ക്യാപ്ചർ ചെയ്യുന്ന സർഫസിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ്. ഫ്രണ്ട് വ്യൂവിനും അങ്ങനെയാണ്, നോക്കുന്നയാൾക്കും ക്യാപ്ചർ ചെയ്യുന്ന VP ഒബ്ജക്റ്റിന് VP പ്ലെയിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ്. ടോപ്പ് വ്യൂവിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു, താഴെ ക്യാപ്ചർ ചെയ്യുന്ന സർഫസ് ഉണ്ട് HP, ഇടയ്ക്ക് ഒബ്ജക്റ്റ്. സൈഡ് വ്യൂവിനും നോക്കുന്നയാൾക്കും ക്യാപ്ചർ ചെയ്യുന്ന സർഫസ് പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് ആ യെല്ലോ കളർ പ്ലെയിനിൻ്റെ പേര്, അതിന് ഇടയ്ക്കാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വന്നത്. തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ ചുവടെ വ്യത്യസ്തതയുണ്ട്. സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും വേറെ രീതികളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ മാത്രമേ സെപ്പറേറ്റ് സെപ്പറേറ്റ് വ്യൂസ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്ലെയിനുകളിൽ കിട്ടുകയുള്ളൂ. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത് നമ്മൾ പണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ ഓവർലാപ്പിംഗ് ഇല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇമേജസ് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെതേഡും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെതേഡും മാത്രം വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളതിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെതേഡിൽ സിക്കോൺ ചെയ്തു ഇന്ത്യയിൽ ഫസ്റ്റ് വാർഡൻ മെതേഡ്. ഇങ്ങനെ മൂന്ന് വ്യൂസ് ക്യാപ്ചർ ചെയ്യുക, ഇതാണ് നമുക്ക് ഇനിയുള്ള ജോലി. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും തമ്മിൽ ഒരു അലൈൻമെൻ്റ് ഉണ്ട്. മുകളിലും താഴെയുമുള്ള ഇമേജസ് ആണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ റെഡ് ലൈൻ, അത് ഞാൻ താഴേക്ക് കൊണ്ടുവന്നാൽ HPയിലെത്തും, XY ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ HPയിലേക്ക് എത്തിക്കുക. 90 ഡിഗ്രിയിലാണല്ലോ ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ റൈറ്റ് എഡ്ജസ്, റൈറ്റ് വെർട്ടിക്കൽ എഡ്ജസ് അലൈൻ ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ ലെഫ്റ്റ് എഡ്ജസും ഒന്ന് അലൈൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പം നമ്മളും ഏത് ഫ്രണ്ട് വ്യൂവും ഏത് ടോപ്പ് വ്യൂവും വരയ്ക്കുമ്പോൾ ഈ ഒരു അലൈൻമെൻ്റ് ഉണ്ടാവണം. ഈ അലൈൻമെൻ്റ് ഔട്ടർ എഡ്ജസ്സിന് മാത്രമല്ല, ഇന്നറിൽ വരുന്ന മറ്റേ എഡ്ജസ് ലൈക്ക്
ലൈനുകളൊക്കെ വരും. ഇപ്പൊ നമ്മൾ പ്രിസർവത്തിന്റെയും പിരമിഡിന്റെയും ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഈ ഔട്ടർ അഡ്ജസ്റ്റിനുള്ളിലും ചില ലാറ്ററൽ അഡ്ജസ്റ്റിന്റേതായ ലൈനുകൾ ഫ്രണ്ട് വ്യൂവിൽ വരുന്നുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ലൈനുകൾ ടോപ്പ് വ്യൂവിലും വരും. ഓരോ കോർണർ പോയിന്റുകൾ ഫ്രണ്ട് വ്യൂവിൽ ഉണ്ടെങ്കിൽ അതേപോലെ കോർണർ പോയിന്റുകൾ ടോപ്പ് വ്യൂവിലും വരും. അപ്പൊ ഈ കോർണർ കോർണർ അല്ലെങ്കിൽ എഡ്ജ് ടു എഡ്ജ് ഈ അല്ല അലൈൻമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മൊഡ്യൂൾ ടൂവിൽ സോളിഡ്സിന്റെ പ്രൊജക്ഷൻ ഒക്കെ വരച്ചിട്ടുണ്ടാവുക. ഇതുപോലെ തന്നെ സൈഡ് വ്യൂവുമായിട്ട് ഒരു അലൈൻമെന്റ് ഉണ്ട്, അതും ഞാൻ ഇവിടെ കാണിക്കാം. സൈഡ് വ്യൂ വി പിയിലും ഫ്രണ്ട് വ്യൂ വി പിയിലും സൈഡ് വ്യൂ പ്രൊഫൈൽ പ്ലെയിനിലുമാണ്. പ്രൊഫൈൽ പ്ലെയിൻ പി പി എന്ന് പറയാം. ഇവ തമ്മിലും 90 ഡിഗ്രി സെപ്പറേഷൻ ആണല്ലോ ഉള്ളത്. അപ്പൊ അവിടെയും നമുക്ക് ഞാനിപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ തമ്മിൽ ഒരു അലൈൻമെന്റ് കാണിച്ചതുപോലെ തന്നെ ഒരു ഫ്രണ്ട് വ്യൂവിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ എഡ്ജ് അതിനെ ഞാൻ സൈഡ് വ്യൂവിന്റെ ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ എഡ്ജുമായിട്ടൊന്ന് അലൈൻ ചെയ്യുന്നു. ഫ്രണ്ട് വ്യൂവിന്റെ ബോട്ടമിലുള്ള ഹൊറിസോണ്ടൽ എഡ്ജ് സൈഡ് വ്യൂവിന്റെ ബോട്ടമിലുള്ള ഹൊറിസോണ്ടൽ എഡ്ജുമായിട്ട് ഞാൻ ഒരു ഡബിൾ ലൈൻ വരച്ച് അലൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 90 ഡിഗ്രി അലൈൻമെന്റ് ആണ് ഇത്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സൈഡ് വ്യൂവിനും ഫ്രണ്ട് വ്യൂവിനും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കുക. വീണ്ടും നോക്കുക, സൈഡ് വ്യൂ പി പിയിലുണ്ട്, ടോപ്പ് വ്യൂ എച്ച് പിയിലുണ്ട്, ഇവ തമ്മിലും അലൈൻമെന്റ് ഉണ്ട്. അപ്പോൾ സൈഡ് വ്യൂവിന്റെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ എഡ്ജിനെ ഞാൻ ടോപ്പ് വ്യൂവിന്റെ ഏറ്റവും ബോട്ടമിലുള്ള ഹൊറിസോണ്ടൽ എഡ്ജുമായിട്ട് അലൈൻ ചെയ്യുകയാണ്. അതുപോലെ സൈഡ് വ്യൂവിന്റെ വെർട്ടിക്കലായിട്ടുള്ള ലെഫ്റ്റ് എഡ്ജിനെ ടോപ്പ് വ്യൂവിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടോപ്പ് എഡ്ജുമായിട്ട് അലൈൻ ചെയ്യും. നമ്മളിങ്ങനെ ഒരു 3D സ്പേസിലല്ല ഡ്രോയിങ് വരയ്ക്കുന്നത്. നമുക്കറിയാം എച്ച് പിയെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യും, അപ്പോൾ വി പിയുടെ ഫ്രണ്ട് വ്യൂവിന്റെ താഴെ എച്ച് പിയിലെ ടോപ്പ് വ്യൂ ഉണ്ടാവും. അതുപോലെ യെല്ലോ കളറിൽ കാണുന്ന പ്രൊഫൈൽ പ്ലെയിനിന് സൈഡിലേക്ക് ഒരു വിൻഡോ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യും. വി പിയിലേക്ക് അടച്ചു വെക്കരുത്, വി പിയുടെ അപ്പുറത്തേക്ക് ഓപ്പൺ ചെയ്ത് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ പ്ലെയിനിലെ ഇമേജ് വരും, ഫ്രണ്ട് വ്യൂവിന്റെ ബോട്ടമിൽ എച്ച് പിയിലെ ഇമേജ് ടോപ്പ് വ്യൂവും വരും. ഇപ്പോൾ ഞാൻ ഈ 3D സ്പേസിൽ കാണിച്ചിരിക്കുന്ന അലൈൻമെന്റ് ആ ഒരു ലേ ഔട്ടിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഡ്രോയിങ് വരയ്ക്കാൻ. ഈ ഡ്രോയിങ്ങിന്റെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ട ഒരു ലേ ഔട്ട് ആണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് സർക്കിൾ ചെയ്ത് കാണിക്കാം. ഇതാണ് ആ ലേ ഔട്ട്. ആ ബ്ലൂ കളറിലുള്ള ഫ്രണ്ട് വ്യൂ, ഗ്രീൻ കളറിലുള്ള ടോപ്പ് വ്യൂ, ഓറഞ്ച് കളറിൽ അല്ലെങ്കിൽ യെല്ലോ പ്ലെയിനിലുണ്ടായ ലെഫ്റ്റ് സൈഡ് വ്യൂ, ആ വ്യൂസ് എങ്ങനെ അറേഞ്ച്ഡ് ആവണം എന്നുള്ള ലേ ഔട്ട് ആണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ആ ലേ ഔട്ടിൽ തന്നെ മനസ്സിലാക്കുക, ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാംഗിളിൽ വരച്ചു, ടോപ്പ് വ്യൂ ഒരു റെക്ടാംഗിളിൽ വരച്ചു, രണ്ടും ഗ്രീൻ റെക്ടാംഗിൾസ് വരച്ചിട്ടുണ്ട്. അത് വെർട്ടിക്കലി അലൈൻഡ് ആണ്. ഫ്രണ്ട് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ ഹൊറിസോണ്ടലി അലൈൻഡ് ആണ്. ടോപ്പ് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ തമ്മിൽ അലൈൻമെന്റ് സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. 3D സെറ്റപ്പിന്റെ അകത്ത് ഞാൻ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ടോപ്പ് വ്യൂ സൈഡ് വ്യൂ തമ്മിൽ കാണിച്ചു. 90 ഡിഗ്രി അവിടെ ഒരു ആംഗുലാർ ഡിഫോർമേഷൻ വരുന്നുണ്ട് ആ ഒരു അലൈൻമെന്റ് ലൈൻ. പക്ഷേ ഈ ഒരു 2D ലേ ഔട്ടില് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്ന് ഞാൻ പറയാം. ടോപ്പ് വ്യൂവിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഞാൻ മുകളിലും വരയ്ക്കുന്നു, താഴെയും വരയ്ക്കുന്നു. സൈഡ് വ്യൂവിലുള്ള വെർട്ടിക്കൽ അലൈൻമെന്റ് ലെഫ്റ്റ് സൈഡിലും വരയ്ക്കുന്നു, റൈറ്റ് സൈഡിലും വരയ്ക്കുന്നു. ഇവ തമ്മിലൊന്ന് ഇന്റർകണക്ട് ചെയ്യാൻ ഞാനൊരു ലൈൻ വരച്ച് ശ്രമിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഈ ലൈനിന് എത്ര ആംഗിൾ ഇൻക്ലിനേഷൻ കാണും, 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് ആ ഔട്ടർ സ്പേസിൽ വന്ന അലൈൻമെന്റ് ലൈൻ. നമ്മുടെ എച്ച് പിയില് ടോപ്പ് വ്യൂവിനെ സംബന്ധിച്ച് അലൈൻമെന്റ് ഹൊറിസോണ്ടലി പോകണം, പി പിയില് ലെഫ്റ്റ് സൈഡ് വ്യൂവിനെ സംബന്ധിച്ച് അലൈൻമെന്റ് വെർട്ടിക്കലി ട്രാവൽ ചെയ്യണം. അത് അതിന്റെ രണ്ട് പ്ലെയിനിന്റെ ബൗണ്ടറി വരെ ഉള്ളൂ. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് അവ തമ്മിലുള്ള അലൈൻമെന്റ് കണക്ട് ചെയ്ത് കാണിക്കേണ്ടത് 45 ഡിഗ്രിയിലാണ്. ഇനി ഞാൻ 45 ഡിഗ്രിയിൽ അല്ലാതെയും ആ അലൈൻമെന്റിനെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. ടോപ്പ് വ്യൂവിന്റെ ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും ഹൊറിസോണ്ടലി അലൈൻമെന്റ് ലൈൻ വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡ് വ്യൂവിന്റെ ലെഫ്റ്റ് എഡ്ജും റൈറ്റ് എഡ്ജും വെർട്ടിക്കലി ഡൗൺവേർഡ് അലൈൻമെന്റ് ലൈൻ വരയ്ക്കുന്നു. ഇനി 45 ഡിഗ്രി തമ്മിൽ കണക്ട് ചെയ്യാതെ ഇതാ നോക്കുക, ഈ എച്ച് പി വി പി 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 മൂന്നിന്റെ ഒരു ജംഗ്ഷൻ ഇവിടെയുണ്ട്. ആ ജംഗ്ഷനിൽ കോമ്പസ് അപ്ലൈ ചെയ്യുക. കോമ്പസിന്റെ മെറ്റാലിക് പോയിന്റ് അവിടെ അപ്ലൈ ചെയ്തിട്ട് പെൻസില് നമ്മുടെ ഈ റെസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ലൈനിലേക്ക് റേഡിയസ് ആക്കി പ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കർവ് വരയ്ക്കാം, ഇവിടെ വലിയൊരു കർവ് വരയ്ക്കാം. ഇപ്പോൾ കോമ്പസ് അപ്ലൈ ചെയ്യുന്നത് ആ മൂന്ന് പ്ലെയിനുകൾ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനിലാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രൊട്രാക്ടർ എടുത്ത് ആംഗിൾ മെഷർ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനേക്കാളും ഇത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ജംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും, കോമ്പസ് അപ്ലൈ ചെയ്യേണ്ട ജംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അത് വളരെ സിമ്പിളാണ്.
front view and top view and junction XY line and area. Other horizontal XY line. Front view and top view and area for separation at epirum, horizontal XY line on. This XY line is the right side of the 3D setup. HP is the X plane, VP is the Y plane, X plane and Y plane. The plane is the same as the room. The room is the same as the ground. The vertical wall is the same as the junction. The lengthy junction. That is X plane and Y plane meet in the XY line. That is why PP is the yellow surface and Z plane is the name. The green side is yellow in the middle, ground side wall in the middle, but a junction avada kandathaan pattum appo adu x z aanu avadathe meeting line x z aanu appo njan x z evada varunu ennallathu njan red line kondu kaanikkunnu adu pole thanne front view undaya vp um side view undaya pp um blue and yellow planeukal thammil meet cheyyunna oru vertical junction varunnu aa vertical junction njan red color kaanikkunnu. This is the line of Y plane and Z plane meeting on Y Z line at a period. But the other meeting line X is a vertical meeting line Y is a one. We HP and rotate team. Rotate team. X is a line of rotated IPO. X is line rotate vertical. If you have a YZ line vertically, that is extended to the XZ line. I will show the left side layout. I will show multiple strokes. That is YZ. That is XZ. That is YZ. That is XZ. That is XZ. That is XZ. That is single line. That is XZ. 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 അങ്ങനെയാണെങ്കിൽ നമ്മുടെ XY line കുറിച്ച് ഒന്ന് നോക്കാം. XY line കാര്യങ്ങൾ ഞാൻ ഒന്ന് ഗ്രീൻ കളറിൽ കാണിക്കാം. അത് ആക്ച്വലി XY line മാത്രമല്ല അഡിഷണലി മറ്റൊരു ലൈനും കൂടി അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാം VP യും HP യും തമ്മിൽ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു ജംഗ്ഷൻ ആണ് XY. അതുപോലെ yellow surface and green surface and namil nerthe varchathu xz aanu nerthe nammal varichirunnu xz ee xz line thaalekku rotate hp thaalekku rotate cheyidappol thaalekku poyi nu njan paranju adu pole thanne njan parayana ee pp nu parayna side wall ne nammal side like rotate cheyunnundu pp side wall ne oru window open cheynadhu pole side like nammal rotate cheyunnundu angane side like rotate cheyumbol aa side likeum xz povu. In the vernal left side of 2D layout, I have multiple strokes side of Arigan either XY line and angle. Adinda than a right side, material exists around. With the XY name, exists in a combination of Mototilla horizontal separation line. Padino is a single name, it will become bold. Namal Nathi uses the little XY in the life later than Navigia. Namala Samanija, moon views of Arikim Bola in the Edeke is separation lines cut on the Verena under the Nana. And discuss is in a sari. A separation line Sundara Namuka name Gia. Hippoli Kana XY line, full separation line XY line at a period of any vertically for you separation line where under other more than that separate names on the under Indian island, Mototil Namaka in a X sudden, Y sudden period of here a separation line and Namagadi man. In the two end of Namali Kana layout till Sitriana Narta. Any right side view on a G in the Angulo. Front view in the left side lana, right side view epidem on down. Power day, medical vertical separation line on down. On the earth, the vertical XZ or YZ line than the other, consider the amadio. Left side view, front view in the right side verino, right side view, front view in the left side verino, top view, front view in the bottom will verino. Here layout on Namukunda. For Motati Namala, Nali drawing a vertical practice in on front view, top view, left side view, right side view. For example, in the view, Parnale. രണ്ട് സൈഡ് വ്യൂ വരയ്ക്കാൻ ചോദിക്കില്ല ഒന്നെങ്കിൽ കൃത്യമായിട്ട് പറയും ഇന്ന സൈഡ് വ്യൂ വരയ്ക്കണം റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കണം അല്ലെങ്കിൽ നമ്മളോട് പറയും ഏതെങ്കിലും ഒരു സൈഡ് വ്യൂ വരയ്ക്കാൻ ഈ സൈഡ് വ്യൂ എന്നുള്ളതിനെ പകരം വേറെ നെയിം ഉണ്ട് പ്രൊഫൈൽ വ്യൂ കാരണം പ്രൊഫൈൽ പ്ലെയിൻ പിപി യിൽ ഉണ്ടാകുന്ന വ്യൂ ആണ് അതുകൊണ്ട് പ്രൊഫൈൽ വ്യൂ എന്ന വേർഡ് കണ്ടാലും അത് സൈഡ് വ്യൂനെ തന്നെയാണ് മെയിൻ ചെയ്യുന്നത് അത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആവാം റൈറ്റ് സൈഡ് വ്യൂ ആവാം ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് കടക്കാം ഇത് ഒരു സ്റ്റെപ്പ് പോലെയുള്ള ഒരു അറേഞ്ച്മെന്റ് ഈ ഒബ്ജക്റ്റിന് ഏതാണ് ഫ്രണ്ട് ഫേസ്
പിങ്ക് കളറായിട്ട് എടുക്കാം. മറ്റൊരാൾ ചിലപ്പോൾ എടുക്കുക ആ ബ്ലൂ ഷെയ്ഡിൽ കാണുന്ന എൽ ഷേപ്പിൽ കാണുന്നതാവാം. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്. ഫ്രണ്ട് ഫേസ് ഏത് ഫിക്സ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് സൈഡ് ഫേസുകൾ ഉണ്ടാവേണ്ടത്. ഇപ്പൊ പിങ്ക് കളറിൽ കാണുന്ന ആ ഒരു സർഫസ് ഫ്രണ്ട് ഫേസ് ആക്കിയാൽ എൽ ഷേപ്പിലുള്ള സർഫസ് ലെഫ്റ്റ് സൈഡാണ്. നമുക്ക് കാണാൻ പാടില്ലാത്ത മറ്റൊരു ബാക്ക് സൈഡ് ഉണ്ട്, അത് റൈറ്റ് സൈഡാണ്. വേറൊരു ബാക്ക് സൈഡ് ഉണ്ട്, അത് റിയർ സർഫസ് ആണ്. നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫ്രണ്ടും ടോപ്പും ഇത്രയും കാര്യങ്ങൾ തൽക്കാലം ശ്രദ്ധിച്ചാൽ മതി. റിയർ സർഫസിനെ വിട്ടേക്ക്. ഇപ്പൊ പിങ്ക് ഫേസ് ഫ്രണ്ട് ഫേസ് ആക്കിയാൽ ആ ബ്ലൂ എൽ ഷേപ്പ് ലെഫ്റ്റ് സർഫസ് ആണ്. ഇനി ലെഫ്റ്റ് സർഫസ് എന്നും ബ്ലൂ ഫേസ് എന്നും ഞാനത് ഫ്രണ്ട് ഫേസ് ആക്കിയെങ്കിൽ ആ എൽ ഷേപ്പിലുള്ള ബ്ലൂ ഫ്രണ്ട് ഫേസ് ആകും. അപ്പൊ പിങ്ക് ഫേസ് റൈറ്റ് സൈഡ് ആകുന്നു. പക്ഷേ ഫ്രണ്ട് ഫേസും ലൈഫ് സൈഡ് ഫേസും ഒക്കെ മാറി മാറി കളിച്ചാലും ടോപ്പിന് ഒരിക്കലും മാറ്റില്ല, അതെപ്പോഴും ടോപ്പിൽ കാണുന്ന സർഫസ് തന്നെയാണ്. ഇനി ഇവിടെ ഈ ഫ്രണ്ട് ഫേസിനെ തന്നെ ഫ്രണ്ട് സോറി പിങ്ക് ഫേസിനെ തന്നെ ഫ്രണ്ട് ഫ്രണ്ടായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഫ്രണ്ട് വ്യൂ എവിടെ എന്ന് ക്വസ്റ്റ്യൻ്റെ അകത്ത് മിക്കവാറും 99% മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഏതാണ് ഈ 3D കാണുന്ന ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് ഫേസ്. മാർക്ക് ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഇതുപോലെ ഒരു ആരോ ലൈനാണ്. ആ 3D ഇമേജ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്ന 3D ഇമേജിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കണം. അതിലെവിടെയെങ്കിലും ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടോ, ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ നോക്കുന്നത് ഫ്രണ്ട് ഫേസ് ആണ്. അതാ ഇപ്പോൾ കാണുന്നത് പോലെ. അത് ഫ്രണ്ട് ഫേസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് ഏതാ ലെഫ്റ്റ് സൈഡ് ഏതാന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും. ഇത് ഫ്രണ്ട് വ്യൂവിന് വേണ്ടി പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെപ്പിന്റെ ഗ്രീൻ ബ്ലൂ സർഫസുകൾ കാണില്ല. സ്റ്റെപ്പിന്റെ സൈഡ് വാൾസ്, ഇന്നർ സൈഡ് വാളും ഔട്ടർ സൈഡ് വാളും മാത്രമേ ഫ്രണ്ട് ഫേസിന്റെ സർഫസുകളായിട്ട് വരുന്നുള്ളൂ. അവിടെ ആ ഗ്രീൻ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്ലൂ ഹൈറ്റ്, ആ ബ്ലൂ ഹൈറ്റ് ഫ്രണ്ട് ഗ്രീൻ വിഡ്ത്ത് ഉണ്ട്, ബ്ലൂ ഹൈറ്റ് ഉണ്ട്. ഈ ഡാറ്റ ഫ്രണ്ട് വ്യൂവിൽ അവൈലബിൾ ആണോ, ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ള അവൈലബിൾ ആണ്. അതായത് ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്. അത് സെയിം ആവാം, ഡിഫറെന്റ് ആവാം. ഇത് റെസ്പെക്റ്റീവ്ലി ഈ 3D ഒബ്ജക്റ്റിലെ മെഷർമെന്റ് തന്നിട്ടുണ്ടാവും. എത്ര മില്ലിമീറ്റർ ആണ്, എത്ര മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ടാവും. ആ മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഹൈറ്റുകളാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ സ്റ്റെപ്പിന്റെ ഓരോ പ്ലാറ്റ്ഫോമിന്റെയും വിഡ്ത്തുകൾ ഫ്രണ്ട് വ്യൂവിൽ അവൈലബിൾ ആണോ. അതാ ഞാൻ റെഡ് കളറിലേക്ക് മാർക്ക് ചെയ്യുന്ന ഈ ഒരു വിഡ്ത്ത്, നമ്മൾ ഈ ചവിട്ടി കയറുന്ന പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു വിഡ്ത്ത്, അത് ഫ്രണ്ട് വ്യൂവിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് വ്യൂവിൽ ആ വിഡ്ത്തുകൾ ഒന്ന് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. അപ്പോ ഫ്രണ്ട് വ്യൂവിൽ ഈ ഹൈറ്റും ഈ റെഡ് കളറ് കൊണ്ട് മീൻ ചെയ്യുന്ന വിഡ്ത്തുമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് 2D ഡ്രോയിങ്, 2D അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഇതേ പ്ലാറ്റ്ഫോമിന്റെ സൈഡ് വ്യൂ ഡയറക്ഷനിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു തിക്നെസ്സോ ബ്രെഡ്ത്ത് എന്നൊക്കെ പറയാവുന്ന ഒരു മെഷർമെന്റ്, ആ മെഷർമെന്റ് ഒരിക്കലും ഫ്രണ്ട് വ്യൂവിൽ ഉണ്ടാവുന്നില്ല. അത് 3D ആണ് ഫ്രണ്ട് വ്യൂവിനെ സംബന്ധിച്ച്. ഈ ഒരു ഡയമെൻഷൻ, ഈ 3rd ഈ ഒരു ഗ്രീൻ കളർ ഹൈലൈറ്റ് ചെയ്ത ഡയമെൻഷൻ ഏത് ഡ്രോയിങ്ങിൽ കിട്ടും? ടോപ്പ് വ്യൂവിലും കിട്ടും, സൈഡ് വ്യൂവിലും കിട്ടും. അപ്പൊ നമുക്ക് ടോപ്പ് വ്യൂ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മുകളിൽ കാണുന്ന ഗ്രീൻ ഷേപ്പുകളാണ് കാണുന്നത്, ഗ്രീൻ സർഫസുകൾ. അതിന്റെ ഒരു ഡയമെൻഷൻ ആണ് ഈ പറഞ്ഞ വിഡ്ത്തുകൾ. അഡീഷണലി ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു വിഡ്ത്തുമോ വരുന്നുണ്ട്. ടോപ്പ് വ്യൂവില് ഈ ഒരു തിക്നെസ് പോർഷൻ കൂടാതെ ഒരു ഡയമെൻഷനോടെ വരണ്ടേ? അത് ഏത് ഡയമെൻഷനാണ് ടോപ്പ് വ്യൂവിൽ വരിക? ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന വിഡ്ത്തുകളല്ലേ, 2D ഉള്ളൂ ടോപ്പ് വ്യൂവിൽ. സൈഡ് വ്യൂവിലും ഗ്രീൻ കളർ വിഡ്ത്ത് അവൈലബിൾ ആവുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആ ബ്ലൂ സർഫസ് നോക്കിയാൽ അറിയാം. സൈഡ് വ്യൂവിൽ പിന്നെ അഡീഷണലി വരുന്ന ഡയമെൻഷൻ ഏതാണ്? ഹൈറ്റ്. അപ്പൊ ഓരോ വ്യൂവിലും 2D മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് വ്യൂവിൽ കാണുക, ഹൈറ്റ് ഉണ്ട്, റെഡ് കളർ വിഡ്ത്ത് ഉണ്ട്. സൈഡ് വ്യൂവിൽ നമ്മളൊന്ന് ഇമേജിൻ ചെയ്തു, സൈഡ് വ്യൂവിൽ ഇപ്പൊ പറഞ്ഞു ആ ഗ്രീൻ കളർ വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. ടോപ്പ് വ്യൂവിലും നമ്മൾ ഇമേജിൻ ചെയ്തു ഗ്രീൻ കളർ വിഡ്ത്തും റെഡ് കളർ വിഡ്ത്തും ഉണ്ട്, ഹൈറ്റ് ടോപ്പ് വ്യൂവിൽ വരുന്നില്ല. അതായത് മുകളിൽ നോക്കുന്ന ഒരാളും ഈ സ്റ്റെപ്പിന് ഓരോ സ്റ്റെപ്പിന് എത്രയാണ് ഡെപ്ത് എന്ന് തിരിച്ചറിയുന്നില്ല. ഓരോ സ്റ്റെപ്പ് എത്ര താഴോട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിയാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇതാണല്ലോ ഓരോ വ്യൂകളും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രത്യേകതകൾ. അപ്പൊ ഡയമെൻഷൻ വൈസ് ആ പ്രത്യേകതകളൊന്നും നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പൊ ടോപ്പ് വ്യൂ താഴെ കിട്ടിയിട്ടുണ്ട്, നോക്കുക അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പിൻ്റെ ഡെപ്ത് അവൈലബിൾ അല്ല. പക്ഷേ ഫുൾ ഗ്രീൻ ഡെപ്തും ഫുൾ റെഡ് സോറി ഫുൾ ഗ്രീൻ വിഡ്ത്തും റെഡ് കളേർഡ് വിഡ്ത്തും അതിൽ അവൈലബിൾ ആണ്. സൈഡ് വ്യൂ നോക്കുക, അതിൽ ഈ പറയുന്ന ഡെപ്തുകളൊക്കെ കിട്ടും, ഹൈറ്റ് വൈസ് ഇൻഫോർമേഷൻ എല്ലാം കിട്ടും. കൂടാതെ ഗ്രീൻ കളറ് വിഡ്ത്തുകൾ കിട്ടും, റെഡ് കളർ വിഡ്ത്തുകൾ കിട്ടില്ല. ഈ ഒരു ഡയമെൻഷന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓരോ വ്യൂവിലും ഏതാണെന്നുള്ളത്
നമ്മളൊന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, ഫ്രണ്ട് വ്യൂവിന്റെ ഫുൾ റെഡ് വിഡ്ത് തന്നെയാണ് ടോപ്പ് വ്യൂവിന്റെ ഫുൾ റെഡ് വിഡ്ത്. സൈഡ് വ്യൂവിന്റെ ഫുൾ ഗ്രീൻ വിഡ്ത് തന്നെയാണ് ടോപ്പ് വ്യൂവിന്റെ ഫുൾ ഗ്രീൻ വിഡ്ത്. അത് ഉണ്ടാകുന്നതിന് കാരണം ആ നേരത്തെ സംസാരിച്ച അലൈൻമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഡ്രോയിങ്ങിനും ഈ ഒരു രീതിയിലുള്ള മാച്ചിങ് ഡയമെൻഷൻസ് എപ്പോഴും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടെ ഇന്നർ ഡീറ്റെയിൽസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫ്രണ്ട് വ്യൂവിലെ സ്റ്റെപ്പിന്റെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മാത്രം താഴേക്ക് ഒന്ന് പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ടോപ്പ് വ്യൂവില് ഇവിടെയാണ് അത് അലൈൻ ആവുന്നത്. ടോപ്പ് വ്യൂവിൽ ഏതാണ്ട് ഒരു എഫ് എന്ന ലെറ്റർ എഴുതിയിരിക്കുന്ന പോലെയാണ് ആ സ്റ്റെപ്പിന്റെ ഓരോ പീസസും കാണുന്നത്. അതിലെ ഏത് എഡ്ജുമായിട്ടാണ് ഫ്രണ്ട് വ്യൂ സ്റ്റെപ്പ് അലൈൻ ആവുന്നതെന്ന് ഞാൻ കാണിച്ചു. ഒന്ന് അടുത്തൊരു സ്റ്റെപ്പും കൂടെ കാണിക്കാം. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് താഴേക്ക് പ്രൊജക്ട് ചെയ്യുന്നു, അത് ടോപ്പ് വ്യൂവിലേക്ക് വന്നാൽ ആ എഫ് എന്നുള്ള ഷേപ്പിലെ മിഡിലുള്ള എഡ്ജുമായിട്ട് അത് അലൈൻഡ് ആണ്. ഇനി ഫ്രണ്ട് വ്യൂവിൽ നിന്ന് വീണ്ടും താഴേക്ക് വരുന്നു, ടോപ്പ് വ്യൂവുമായിട്ട് ഏറ്റവും ബോട്ടം എഡ്ജുമായിട്ട് അലൈൻഡ് ആണ്. ഫ്രണ്ട് വ്യൂവിൽ ഏറ്റവും റൈറ്റ് സൈഡ് താഴേക്ക് പ്രൊജക്ട് ചെയ്യുന്നു, അത് ടോപ്പ് വ്യൂവുമായിട്ട് ഈ രീതിയിൽ അലൈൻഡ് ആണ്. അപ്പൊ ടോപ്പ് വ്യൂവിലെ ഇന്നറിൽ വരുന്ന ഓരോ എഡ്ജസും ഫ്രണ്ട് വ്യൂവിലെ ഇന്നറിൽ വരുന്ന കറസ്പോണ്ടിങ് എഡ്ജസുമായിട്ട് എങ്ങനെ അലൈൻഡ് ആവുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ഇതേ തിരിച്ചറിവ് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും തമ്മിലുണ്ടാവണം. നമ്മൾ നേരത്തെ ടോപ്പ് എഡ്ജും ബോട്ടം എഡ്ജും മാത്രമേ അലൈൻ ചെയ്ത് കാണിച്ചുള്ളൂ. ഞാൻ ഇനിയും ബാക്കി എഡ്ജസും കൂടെ ഒന്ന് അലൈൻ ചെയ്യുകയാണ്. ഇത് ടോപ്പ് എഡ്ജും ബോട്ടം എഡ്ജും സൈഡ് വ്യൂവുമായിട്ടുള്ള അലൈൻമെന്റ് കാണിക്കുന്നു. ഇനി സ്റ്റെപ്പിന്റെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം, അത് സൈഡ് വ്യൂവിൽ സ്റ്റെപ്പിന്റെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമായിട്ട് അലൈൻഡ് ആണ്. സ്റ്റെപ്പിന്റെ സെക്കൻഡ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം, ഫ്രണ്ട് വ്യൂവിൽ നിന്നും സൈഡ് വ്യൂവിലേക്ക് ആ സെക്കൻഡ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോംസ് പരസ്പരം അലൈൻഡ് ആണ്. ഇനി നമുക്ക് ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും തമ്മിലൊന്ന് അലൈൻമെന്റ് നോക്കാം. ഇതുപോലെ മാറ്റാം. ടോപ്പ് വ്യൂവിന്റെ ഏറ്റവും ലെഫ്റ്റ് എഡ്ജും, സോറി, സൈഡ് വ്യൂവിന്റെ ലെഫ്റ്റ് എഡ്ജും ടോപ്പ് വ്യൂവിന്റെ ടോപ്പ് എഡ്ജും, സൈഡ് വ്യൂവിന്റെ റൈറ്റ് എഡ്ജും ടോപ്പ് വ്യൂവിന്റെ ബോട്ടം എഡ്ജും, ഈ അലൈൻമെന്റ് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇനി ഇന്നറിലായിട്ട് വരുന്നത് ഈ ഒരു വെർട്ടിക്കൽ എഡ്ജാണ്. ആ ഒരു വെർട്ടിക്കൽ എഡ്ജ് താഴേക്ക് വന്നാൽ ടോപ്പ് വ്യൂവിന്റെ സെക്കൻഡ് ഹൊറിസോണ്ടൽ എഡ്ജുമായിട്ട് ഈ രീതിയിൽ അലൈൻഡ് ആവും. വേറെ അലൈൻമെന്റുകൾ അവിടെ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ തമ്മിലില്ല. അപ്പോ ഔട്ടർ എഡ്ജസ് മാത്രമല്ല ഇന്നർ ഡീറ്റെയിൽസും റെസ്പെക്റ്റീവ്ലി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ, സൈഡ് വ്യൂ ടോപ്പ് വ്യൂ അലൈൻഡ് ആണ്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ അലൈൻമെന്റ് നമ്മുടെ ആ 2D ലേഔട്ടില് നമുക്ക് വെർട്ടിക്കലി കണ്ടുപിടിക്കാം. നോക്കുക, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ഈ ഓരോ അലൈൻമെന്റും വെർട്ടിക്കലാണ്. ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ അലൈൻമെന്റ് നമുക്ക് ആ 2D ലേഔട്ടിൽ കണ്ടാൽ അറിയാം ഹൊറിസോണ്ടൽ ആണ്. നേരെ മറിച്ച് സൈഡ് വ്യൂ ടോപ്പ് വ്യൂ അലൈൻമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈഡ് വ്യൂ ടോപ്പ് വ്യൂ അലൈൻമെന്റ് ത്രൂ റൊട്ടേഷൻ അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ കണ്ടെത്തണം. അതിന് ഈ എക്സ് വൈ ലൈൻ മാത്രം ഉണ്ടായാൽ പോരാ. ഇവിടെ ഞാൻ 2D ലേഔട്ടിൽ ഒരു എക്സ് വൈ ലൈനെ വരച്ചിട്ടുള്ളൂ. സത്യത്തിൽ അവിടെ ഒരു YZ ഓർ XZ ലൈനും കൂടെ ഉണ്ടാവണം. ഞാൻ അതിനിപ്പോൾ YZ എന്ന് പേരിടാം. ഈ എക്സ് വൈയും YZ ആദ്യം വരച്ചു കഴിഞ്ഞിട്ട് പിക്ചറുകൾ വരയ്ക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഹൊറിസോണ്ടലി ഇവിടെ വരുന്നു, 45 ഡിഗ്രിയിൽ അലൈൻഡ് ആവുന്നു. ഹൊറിസോണ്ടലി ഇവിടെ വരുന്നു, 45 ഡിഗ്രി ഇവിടെ അലൈൻഡ് ആയിട്ട് ദെൻ വെർട്ടിക്കലി മൂവ് ചെയ്യുന്നു. ഹൊറിസോണ്ടലി ഇവിടെ വരുന്നു, 45 ഡിഗ്രി അലൈൻഡ് ആവുന്നു. ഞാൻ പറഞ്ഞ റൊട്ടേഷൻ അലൈൻമെന്റും കൂടി ഇതിൻ്റെ അകത്തൊന്ന് പരിശോധിക്കാം. ഹൊറിസോണ്ടലി ഇവിടെ വരുന്നു, കോമ്പസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, ആ റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. ഹൊറിസോണ്ടലി ഇവിടെ വരുന്നു, കോമ്പസ് അവിടെ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് അടുത്ത ആർക്ക് വരയ്ക്കുന്നു. ഹൊറിസോണ്ടലി ഇവിടെ വരുന്നു, കോമ്പസ് സെയിം പോയിന്റിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വലിയൊരു റേഡിയസിലുള്ള ആർക്ക് വരയ്ക്കുന്നു. അതായത് ഈ ഡൗൺവേർഡ് റേഡിയസ്, റെഡ് കളർ ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഡൗൺവേർഡ് റേഡിയസ് തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ ഹൊറിസോണ്ടൽ റേഡിയസ്. ഇവിടെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടലി വന്നിട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്, അത് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് സൈഡ് വ്യൂവിലേക്ക് മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈഡ് വ്യൂ ലിഫ്റ്റഡ് ആണെങ്കിൽ, സൈഡ് വ്യൂ എക്സ് വൈ ലൈനിൽ നിന്ന് ഇത്തിരി ഉയരെയാണ് നിൽക്കുന്നതെങ്കിൽ എക്സ് വൈ ലൈനും സൈഡ് വ്യൂവിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനിപ്പോൾ എക്സ് വൈ ലൈൻ ഒന്ന് താഴേക്ക് ഒന്ന് മാറ്റി വരയ്ക്കാം. എക്സ് വൈ ലൈൻ ഞാൻ ഒന്ന് താഴേക്ക് മാറ്റി വരച്ചു. ഇങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ ഇവിടെ വന്ന് അവസാനിച്ചിട്ട് അതിനുശേഷം ആ ഗ്യാപ്പിൽ അത് വെർട്ടിക്കലി മൂവ് ചെയ്യണം. ഇവിടെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ദെൻ വെർട്ടിക്കലി മൂവ് ചെയ്യണം. ഇവിടെ സൈഡ് വ്യൂ എക്സ് വൈ ലൈന് ചേർന്ന് നിന്നുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ആർക്ക് വന്ന് വ്യൂവിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചത്. മറ്റൊരു ഒബ്ജക്റ്റ് നോക്കാം. ഇവിടെ ഇതാണ് ഫ്രണ്ട് ഫേസ്. യെല്ലോ കളറ് ഫ്രണ്ട് ഫേസ് ആക്കിയാൽ ബ്ലൂ കളർ റൈറ്റ് സൈഡ് ഫേസ് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഫ്രണ്ട് ഫേസ് ഏതാണെന്ന് തരുന്നുണ്ടെങ്കിൽ
അതിങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. ബ്ലൂ കളേർഡ് ഫേസ് ആണ്. ആ ബ്ലൂ കളേർഡ് ഫേസിൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം, മുകളിലൊരു ബ്ലൂ കളറുണ്ട്, മുമ്പോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മിഡിലിൽ ഒരു ബ്ലൂ കളറുണ്ട്, പിന്നെ ഏറ്റവും ബോട്ടമിൽ മറ്റൊരു ഇന്നർ വാള് ബ്ലൂ കളറുണ്ട്. മൂന്ന് ഡിഫറൻറ്റ് ബ്ലൂ കളർ സർഫസുകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 3D കണ്ടാൽ ഫസ്റ്റ് ബ്ലൂ കളർ സർഫസ് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്, സെക്കൻഡ് ബ്ലൂ കളറും തേർഡ് ബ്ലൂ കളറും കൂടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സെക്കൻഡ് ബ്ലൂ കളർ ഒരു ചെറിയ റെക്റ്റാംഗിൾ മുമ്പോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് മാറി നിൽക്കുന്നു. തേർഡ് ഏറ്റവും ലോവസ്റ്റ് ബ്ലൂ കളർ വലിയൊരു റെക്റ്റാംഗിൾ ഇത്തിരി ഇന്നറിലേക്ക് മാറിയാണ് നിൽക്കുന്നത്. എത്ര ഇന്നറിലേക്ക് മാറി എന്നുള്ള ലെഫ്റ്റ് സർഫസ് നോക്കിയാൽ കാണാം. ഫ്രണ്ട് വ്യൂവിന് വേണ്ടി പ്രൊജക്റ്റ് ചെയ്താൽ ഈ ബ്ലൂ കളറുകളെല്ലാം ഈ ഒരു ലേഔട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടെ നമുക്ക് ഡയമെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ വിഡ്ത് ഉണ്ട്. ഈ ടോപ്പ് വ്യൂവിന് വേണ്ടി പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറെല്ലാം ഈ ഒരു ലേഔട്ടിൽ കിട്ടുന്നു. ഇവിടെ ഹൈറ്റ് ഇല്ല, ഹൊറിസോണ്ടൽ വിഡ്ത്തും അതർ തേർഡ് ഡയമെൻഷനും ഉണ്ട്. ഞാൻ അതിനെ തിക്നെസ് എന്ന് വിളിക്കാം, അല്ലെ യെല്ലോ ഡയറക്ഷനിലുള്ളത് തിക്നെസ് എന്ന് വിളിക്കാം, ഞാൻ ബ്ലൂ ഡയറക്ഷനിലുള്ളത് വിഡ്ത്ത് എന്ന് വിളിക്കാം, വെർട്ടിക്കലി ഉള്ളത് ഹൈറ്റ് എന്ന് പറയാം. ഇത് തിക്നെസ്സും വിഡ്ത്തും ചേർന്നാണ് ടോപ്പ് വ്യൂ വരുന്നത്. സൈഡ് വ്യൂ ആണെങ്കിൽ ആ കാണുന്ന എല്ലാ സർഫസിൻ്റെ ഷേപ്പ് അതേപടി റിഫ്ലക്ട് ചെയ്യും, അതിൽ ഹൈറ്റും തിക്നെസ്സും മാത്രമാണുള്ളത്. ഈ ടോപ്പ് വ്യൂയിലും സൈഡ് വ്യൂയിലും നോക്കുക, ചില ഡാഷ്ഡ് ലൈൻസ് കാണുന്നു, അത് ഹിഡൻ എഡ്ജസ് ആണ്. ഫ്രണ്ട് വ്യൂയിൽ അങ്ങനെ ഡാഷ്ഡ് ലൈൻ വന്നിട്ടില്ല, ഹിഡൻ എഡ്ജസ് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വന്നിട്ടില്ല. ടോപ്പ് വ്യൂയിൽ ആ ഹിഡൻ എഡ്ജ് എന്തുകൊണ്ട് വന്നു, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ബോട്ടമിൽ ഒരു കോർണർ ഫോം ചെയ്യുന്നുണ്ട്. ഞാനത് കർസർ കൊണ്ട് ഇവിടെ ഒന്ന് സർക്കിൾ ചെയ്ത് കാണിക്കാം. ബ്ലാക്ക് കളറിൽ ഈ കോർണർ ഇവിടെ മുതൽ അങ്ങേയറ്റം വരെയുണ്ട്, ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ത്രൂ ഔട്ട് ലെങ്തിലുണ്ട്. അതാണ് അടിയിലൊരു എഡ്ജ് ഫോർമേഷൻ വന്നു, മുകളിൽ നോക്കുമ്പോൾ കാണുന്നില്ല, അതാണ് ഡാഷിലാക്കി കാണിച്ചത്. അതുപോലെ സൈഡ് വ്യൂ നോക്കിയ ലെഫ്റ്റ് ഇമേജ്, അതിൽ ഒരു ഹൊറിസോണ്ടൽ ഡാഷ്ഡ് ലൈനും ഒരു ചെറിയ വെർട്ടിക്കൽ ഡാഷ്ഡ് ലൈനും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എവിടെ വെച്ച് പ്രൊജക്ട് ചെയ്തു? ഇതാ ഇവിടെ വെച്ചാണ് അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തത്. അതോ അപ്പോൾ അപ്പുറത്ത് അതിന്റെ അതർ സൈഡിൽ അങ്ങനെ ഒരു വെർട്ടിക്കൽ കോർണർ വന്നിട്ടുണ്ട്. അതുപോലെ ഈ മുകളില് ഏറ്റവും ടോപ്പിലുള്ള ഗ്രീൻ സർഫസ് ഇത്തിരി മുകളിലേക്ക് പൊന്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആൾ കാണുന്നില്ലാത്ത ഒരു എഡ്ജ്, ഞാനിപ്പോൾ കാണാവുന്ന സർഫസ് വരച്ചു, കാണുന്നില്ലാത്ത ഒരു എഡ്ജ് ഈ ബാക്കിലുണ്ട്. അത് ഒരു 3D സ്കെലട്ടൺ വരച്ചാൽ, ഒരു ട്രാൻസ്പെറന്റ് 3D വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ബാക്കില് ഒരു എഡ്ജ് ഉണ്ടാവുന്നുണ്ട്, ആ എഡ്ജാണ് ഇവിടെ ഡാഷ്ഡ് ആയിട്ട് വന്നത്. ഈ മുമ്പോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷനിലും ഇവിടെ ഒരു ചെറിയ വെർട്ടിക്കൽ എഡ്ജ് വരുന്നുണ്ട്, അതാണ് ഇവിടെ ഡാഷ്ഡ് ആയിട്ട് വന്നത്. ഇങ്ങനെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ നമ്മൾ വാച്ച് ചെയ്യുന്നു. ഇത് ഡയമെൻഷൻസ് 3D ഒബ്ജക്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, എത്ര ഹൈറ്റ്, എത്ര വിഡ്ത്ത്, എത്ര തിക്നെസ് എന്നൊക്കെ മില്ലിമീറ്റർ റേഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതേ ഡയമെൻഷനിൽ തന്നെ വരയ്ക്കണം, ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു അളവുകളിലേക്ക് പോകരുത്. സെയിം ഡയമെൻഷനിൽ തന്നെ വരയ്ക്കണം, കാരണം സെയിം ഡയമെൻഷൻ തന്നെ അപ്ലൈ ആവുന്ന വലിപ്പങ്ങളെ നമ്മുടെ ഡ്രോയിങ്ങിന് ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾക്കത് വലിയൊരു ഡയമെൻഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഹാഫ് സൈസിൽ വരച്ചോളുക. ഹാഫ് സൈസ് വരയ്ക്കുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ സ്കെയിലിംഗ് ഫാക്ടർ ഒന്ന് എഴുതണം. ഒരാളൊരു ഇമേജ് പകുതി സൈസിൽ വരച്ചു, അപ്പോൾ വരച്ച ഡ്രോയിങ്ങിനോടൊപ്പം അത് പകുതി സൈസിലാണ് വരച്ചതെന്ന് കാണിക്കാൻ ഒരു സ്കെയിൽ ഫാക്ടർ അവിടെ എഴുതണം. സ്കെയിൽ ഫാക്ടറിൻ്റെ ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. സ്കെയിൽ 1:1, അതിൻ്റെ മീനിങ് എന്തായിരിക്കും? സ്കെയിൽ 2:1 എന്തായിരിക്കും മീനിങ്? സ്കെയിൽ 1:2. ഇപ്പോൾ ഡബിളിനേത് ഹാഫിനേത് എന്നുള്ളത് 2:1 ആണോ 1:2 ആണോ എന്ന് ഡൗട്ട് വരുന്നവർക്ക് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലൂവ്, അതൊന്ന് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഹാഫ് സൈസിന് 1/2 എന്നാണ് പറയുക, അപ്പോൾ ന്യൂമറേറ്റർ ഈസ് ടു ഡിനോമിനേറ്റർ 1:2. ഡബിൾ സൈസിന് 2/1 എന്ന് പറയും, അപ്പോൾ 2:1. ആ രീതിയിൽ പെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ അത് തെറ്റാതെ സ്കെയിൽ ഫാക്ടർ എഴുതാൻ പറ്റും. സ്കെയിൽ ഫാക്ടർ ചെറുതാക്കുന്നവരും വലുതാക്കുന്നവരും അത്തരം ഡ്രോയിങ്ങിന്റെ സൈഡിൽ എഴുതണം. അപ്പോൾ മെഷർമെന്റ്സ് കഴിയുന്നു അതേ ഡയമെൻഷനിൽ തന്നെ അപ്ലൈ ചെയ്യും, നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാതെ. ഇതുപോലെ സ്പേസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെറുതാക്കാൻ നോക്കും. പകുതി ആക്കണമെന്നില്ല, ഡിഫറെൻറ്റ് റേഷ്യോയിൽ നിങ്ങൾക്ക് 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു എളുപ്പത്തിന് ഞാൻ ഒരു നമ്പർ പറയാം, 90 മില്ലിമീറ്റർ. അതിന് 60 മില്ലിമീറ്റർ വരച്ചാൽ അത് 2/3 ആണ്. അതിന് 30 മില്ലിമീറ്റർ വരച്ചാൽ അത് 1/3 ആണ്. അപ്പോൾ ഒരു 90 മില്ലിമീറ്ററിനെ തന്നെ നമുക്ക് 45 മില്ലിമീറ്റർ വരയ്ക്കാം, അപ്പോൾ അത് 1/2 ആണ്. 60 വരച്ചാൽ അത് 2/3, 30 വരച്ചാൽ അത് 1/3. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കൺവേർഷൻ അവിടെ ഉപയോഗിക്കാം.
കഴിയുന്ന സെയിം ടു സെയിം സെയിം ഡൈമെൻഷനിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ 2D ലേഔട്ട് ഒന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഒരു ആംഗുലർ പോലുള്ള ഒരു ഒബ്ജക്റ്റ്, അതിന് ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഒരു പീസ് കൊണ്ട് ജോയിൻ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള കൺസ്ട്രക്ഷനൊക്കെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാം. അതിനൊരു ഫുൾ വിഡ്ത്ത് 50 ഉണ്ട്, ഒരു ഫുൾ ഹൈറ്റ് 40 ഉണ്ട്, ഫുൾ ലെങ്ത് 55 ഉണ്ട്. ഒരു ആരോ മാർക്ക് കാണുന്നതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ. നമ്മൾ ആരോ ഇട്ടിരിക്കുന്ന ഡയറക്ഷനാണ് ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സർഫസുകൾ ഏതാന്ന്, ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന സർഫസുകളാണ്. അപ്പോൾ അതിനാ ഒരു 55 ലെങ്തും 40 ഹൈറ്റുമാണ് ഉള്ളത് അല്ലേ? അതല്ലേ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ഹൈറ്റും. ആദ്യം ഒരു ലേഔട്ട് വരയ്ക്കുക എന്നുള്ള ഒരു ഐഡിയയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരേണ്ടത് എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ്, ടോപ്പ് വരേണ്ടത് എക്സ് വൈ ലൈനിൻ്റെ താഴെയാണ്. എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ 55 ലെങ്തും 40 ഹൈറ്റുമുള്ള ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാം. എക്സ് വൈ ലൈനിൻ്റെ താഴെ ടോപ്പ് വ്യൂവിന് ഒരു റെക്റ്റാംഗിൾ ഫ്രെയിം വരയ്ക്കാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് 55 ആണെങ്കിൽ അതേ ലെങ്താണ് ടോപ്പ് വ്യൂവിന് വരുന്നത്, അതാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഫ്രണ്ട് വ്യൂവിന് ഹൈറ്റ് 50 ആണെങ്കിൽ അതേ ഹൈറ്റ് സൈഡ് വ്യൂവിന് വരും, അതാണ് 50. നമുക്ക് അതേ 50-40 തന്നെയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിലും വരയ്ക്കേണ്ടത്. റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിലും അതേ 50-40 ആണ്. പക്ഷേ റൈറ്റ് സൈഡ് വ്യൂവിലെ 50-40 ഫാറ്റ് വെർട്ടിക്കൽ വാള് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് വോയിൽ ലെഫ്റ്റ് സൈഡ് ഡയറക്ഷനിൽ നോക്കുന്ന 50-40 ഇതാ ഈ കാണുന്ന ആ ഒരു പ്രത്യേക ഷേപ്പുകളൊക്കെ, ആ വെഡ്ജ് ഷേപ്പുകളെല്ലാം വ്യൂ ചെയ്യപ്പെടും. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി ഒന്ന് വരയ്ക്കുന്നത് പെട്ടെന്നൊന്ന് വാച്ച് ചെയ്യുക. 55 ലെങ്ത്, 40 ഹൈറ്റ്, അതാണ്. അപ്പോൾ അതിൽ ഒരു റെക്റ്റാംഗിൾ ലേഔട്ട് ആദ്യം തന്നെ ഉണ്ടാക്കുന്നു. ഇവിടെ നോക്കുക, ഈ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യാതെ ഇത്തിരി ഹൈറ്റിൽ ഉയർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ ഉയർത്തി വരയ്ക്കാം, അല്ലെങ്കിൽ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഇപ്പം ഇവിടെ ഇത്തിരി എലിവേറ്റഡ് ആണ്, ഒരു ഗ്യാപ്പ് ഉണ്ട് താഴെ. അത് ഏത് സാഹചര്യത്തിലാണ് ആ ഗ്യാപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ ആ ഫ്രണ്ട് വ്യൂ താഴെ എക്സ് വൈ ലൈനോട് ചേർത്ത് വരയ്ക്കാം, അതേത് സാഹചര്യത്തിലാണ്. ചില പല ആളുകൾക്കും മനസ്സിലുണ്ടാവുന്ന ചില സംശയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ ആരോ ഇട്ടിരിക്കുന്ന ഡയറക്ഷനിൽ നോക്കുമ്പോൾ താഴെ ഗ്രൗണ്ടാണ് നമ്മുടെ HP എന്ന് പറയുന്നത്, ഗ്രൗണ്ട് പ്ലെയിൻ. ആ ഗ്രൗണ്ട് പ്ലെയിനിൽ ഇത് ഇറക്കി വെച്ചിരിക്കുന്നു, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കുന്നുവെങ്കിൽ ആ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്നും മുകളിലോട്ട് വേണം നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് വരയ്ക്കാൻ. അതാണ് എക്സ് വൈ ലൈനിൽ നിന്നും മുകളിലോട്ട് വരയ്ക്കുക, എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുക. ഇപ്പോൾ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്തൊരു ഫ്രണ്ട് വ്യൂ കാണുന്നുവെങ്കിൽ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യാതെ ഉയർന്ന് നിർത്തിയിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിനിനും HP ഒബ്ജക്റ്റിനും ഇടയ്ക്ക് ഒരു ക്ലിയറൻസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ആ ഒരു റൂം സ്പേസിൽ സസ്പെൻഡ് ആയിട്ട് നിർത്തിയിരിക്കുന്ന പോലെ സങ്കല്പിക്കേണ്ടിയിരിക്കും. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്താൽ ഇനി താഴെ ഒരു ടോപ്പ് വ്യൂ വരേണ്ടതുണ്ട്, അത് ഇനി എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്തുവെങ്കിൽ എന്താ മീനിങ്? വെർട്ടിക്കൽ വാളിലേക്ക് ഒരു ടേബിൾ ചേർത്തിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ ടേബിൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു, അതേപോലെ വാളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ചേർത്തിടാമല്ലോ അല്ലേ? അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ടേബിളിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ നേർക്കു നേരെ നോക്കുമ്പോൾ അത് HP നിന്ന് മുകളിലോട്ട് ഇമേജ് വരയ്ക്കണം, വിച്ച് മീൻസ് എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലോട്ട് ഫ്രണ്ട് വ്യൂ. അതുപോലെ നമ്മൾ ഒരു ബേർഡ്സ് ഐ വ്യൂ പോലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. അപ്പോൾ വാളിനോട് ചേർന്ന് നിൽക്കുന്ന ടേബിളിൻ്റെ ടോപ്പ് സർഫസ് ആണ് കാണുന്നത് അല്ലേ, ടോപ്പ് വ്യൂവിൽ. അപ്പോൾ ആ VP എന്ന് പറയുന്ന വെർട്ടിക്കൽ വാള് കാണുന്നുണ്ടോ? ഇല്ല, ഗ്രൗണ്ട് പ്ലെയിൻ മാത്രമേ കാണത്തുള്ളൂ, HP മാത്രമേ കാണത്തുള്ളൂ. ഈ ടേബിളിൻ്റെ ടോപ്പ് സർഫസും കാണാം. അപ്പോൾ VP കാണത്തില്ല. ആ VP എന്ന് പറയുന്നത് ഒരു എഡ്ജ് പോലെ, ഒരു ലൈൻ പോലെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു ടോപ്പ് വ്യൂവിൽ, അതാണ് എക്സ് വൈ ലൈൻ. ഇപ്പോൾ എക്സ് വൈ ലൈനിൽ ഒരു ടോപ്പ് വ്യൂ ചേർത്ത് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടേബിൾ വാളിനോട് ചേർത്തിട്ടിരിക്കുന്നതിന് തുല്യമാണ്. ഒബ്ജക്റ്റ് വാളിൽ വെർട്ടിക്കൽ VP ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ മീനിങ് ഒബ്ജക്റ്റ് HP ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ മീനിങ് ഒബ്ജക്റ്റ് VP ടച്ച് ചെയ്യുന്നു എന്നാണ്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിൽ, ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എക്സ് വൈ ആയിട്ടുള്ള റെഫറൻസുകളുടെ എല്ലാ മീനിങ് HP റെഫറൻസാണ്. ടോപ്പ് വ്യൂവിൽ എക്സ് വൈ ആയിട്ടുള്ള റെഫറൻസുകളുടെ മീനിങ് VP റെഫറൻസ് എന്നാണ്. അത് ക്ലിയറായല്ലോ അല്ലേ? ഇവിടെ ഫ്രണ്ട് വ്യൂ നോക്കുക, ഇത്തിരി ഗ്യാപ്പ് ഉണ്ട് എക്സ് വൈ ലൈനുമായിട്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇത്തിരി ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന പോലെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഇനി ലിഫ്റ്റ് ചെയ്ത് വരയ്ക്കണോ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന രീതി വരയ്ക്കണോ എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, നിങ്ങൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് തന്നെ വരച്ചോളൂ. ഈ ലിഫ്റ്റ് ചെയ്ത് വരയ്ക്കുന്നതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോക്കുക, ഫ്രണ്ട് വ്യൂ എന്നൊരു ടൈറ്റിൽ മുകളിൽ എഴുതിയിട്ടുണ്ട്.
സാധാരണഗതിയിൽ ഡ്രോയിങ്ങിന്റെ താഴെയാണ് ടൈറ്റിൽ എഴുതാറുള്ളത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് അതിൻ്റെ താഴെ ഫ്രണ്ട് വ്യൂ എന്നൊരു ടൈറ്റിൽ എഴുതാനും അഡീഷണലി 55 എന്നൊരു ഡയമെൻഷനും എഴുതിയിട്ടുണ്ട് താഴെ. അത് എഴുതാനും ഒക്കെ സ്പേസ് കിട്ടാൻ വേണ്ടി, അവിടെ ഇനഫ് ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് വ്യൂവിനെ എക്സ് വൈ ലൈനിൽ നിന്ന് ഉയർത്തി വരയ്ക്കാറുണ്ട്. അതുപോലെ ടോപ്പ് വ്യൂവിനെ എക്സ് വൈ ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് വരയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഡയമെൻഷനിങ് നടത്താൻ പറ്റും, അതുപോലുള്ള ടൈറ്റിൽസ് ഒക്കെ എഴുതാൻ പറ്റും. ആ ഒരു പർപ്പസ് ഇവിടെ ആ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തതിനുള്ളൂ, വേറെ രീതിയിലൊന്നും അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇപ്പോൾ ഇവിടെ നോക്കുക, ആ ഒരു ലേ ഔട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 55 ലെങ്ത് ആണെന്നും ഫ്രണ്ട് വ്യൂവിന് 40 ഹൈറ്റ് ആണെന്നും മനസ്സിലായി. ആ 55 ലെങ്തും 40 ഹൈറ്റും ആ ഫ്രണ്ട് വ്യൂവിൻ്റെ റെക്റ്റാംഗിൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. കൂടാതെ പാരലലി ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഒക്കെ അവിടെ വരച്ചിട്ടുണ്ട്. ആ ബോട്ടം ബേസ് പ്ലേറ്റ് ഉണ്ട്, ആ ബോട്ടം ബേസ് പ്ലേറ്റിൻ്റെ ടോപ്പ് എഡ്ജാണത് അല്ലേ. അതുപോലെ വെർട്ടിക്കലി രണ്ട് പാരലൽ ലൈൻ വന്നത് എന്തുകൊണ്ടാണ്? ആ 40 ഹൈറ്റിലുള്ള ആ വാളിന് അതിൻ്റെ തിക്നെസ് വൈസ് രണ്ട് എഡ്ജ് വരുന്നുണ്ട് അല്ലേ. ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ 3D കണ്ടുകൊണ്ട് ഫ്രണ്ട് വ്യൂവിലേക്ക് ചേർത്ത് വരയ്ക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ വരയ്ക്കാതിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് ആംഗിൾ പീസ്. അപ്പോൾ ഈ വരച്ച പാരലൽ ലൈൻസിൻ്റെ ടോപ്പിലും ലെഫ്റ്റ് എഡ്ജിലും ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ആ ട്രയാംഗിൾ ഷേപ്പ് കൂടെ വരച്ചാൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് ആയി. ഇത് നോക്കുക, ആ ലേ ഔട്ടിൽ നിന്നുകൊണ്ട് ആ ബോഡി ഷേപ്പ് ഫ്രണ്ട് വ്യൂവിൽ വരച്ച് തീർക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക. ഇത് നമ്മൾ എച്ച് പെൻസിൽ കൊണ്ട് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആ ട്രയാംഗിൾ പീസ് കൂടെ വരച്ചു, ബാക്കി ഡയമെൻഷൻസും മാർക്ക് ചെയ്തു. ഇനി ടോപ്പ് വ്യൂവിലേക്ക് കടക്കാം. ടോപ്പ് വ്യൂവിൽ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന സർഫസുകളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. ആ ഫ്ലാറ്റ്നെസ് കൊണ്ട് ഇംഗ്ലൈൻഡ് ട്രയാംഗിൾ പീസിൻ്റെ ഇംഗ്ലൈൻഡ് സർഫസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടോപ്പ് വ്യൂവിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് അവിടെ നിന്ന് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്തിരുന്നു. അതിൽ ആ ലേ ഔട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ഇടയ്ക്കുള്ള ആ ഒരു ട്രയാംഗിൾ പീസിൻ്റെ സർഫസിൻ്റെ ഡബിൾ എഡ്ജസും അതെല്ലാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാനും ഈ വരച്ചിരിക്കുന്നതിൻ്റെ മീനിങ്ങുകൾ ഓരോ ലൈനും എന്താണെന്ന് തിരിച്ചറിയാനും സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. ഇനി സൈഡ് വ്യൂ നോക്കുക. സൈഡ് വ്യൂവിന് ഇതാ ഈ ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസുകളാണ്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 50 ആണ്. ആ കാര്യങ്ങളെല്ലാം അറിയാം, കാരണം ഫ്രണ്ട് വ്യൂവിൻ്റെ അതേ ഹൈറ്റാണ് സൈഡ് വ്യൂവിനും വരിക. ഇനി ടോപ്പ് വ്യൂവിൻ്റെ അതേ ലെങ്ത് ആണ് സൈഡ് വ്യൂവിനും വരിക. അത് ഇവിടെ ആ സൈഡ് വ്യൂവും ടോപ്പ് വ്യൂവും തമ്മിലുള്ള അലൈൻമെൻറ്റ് 45 ആംഗിളിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ കോമ്പസ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ടോപ്പ് വ്യൂവും തമ്മിൽ ഒരു അലൈൻമെൻറ്റ് ഇവിടെ വെർട്ടിക്കലി ഡൗൺവേർഡും ദെൻ ഹൊറിസോണ്ടലി നടത്തിയിട്ടുണ്ട്. അതൊരു 45 ലൈനിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു കോമ്പസ് അപ്ലൈ ചെയ്യേണ്ട ഒരു പോയിന്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടൽ എക്സ് വൈ ലൈൻ കൂടാതെ വെർട്ടിക്കലി ഒരു വൈ സെഡ് ലൈൻ വരയ്ക്കണം. ആ വൈ സെഡ് ലൈനും എക്സ് വൈ ലൈനും കൂടെ ചേരുന്ന ജംഗ്ഷൻ മേ ബി ഈ ഞാനിപ്പോൾ കർസർ പ്ലേസ് ചെയ്തിരിക്കുന്ന ജംഗ്ഷനായിട്ട് വേണമെങ്കിൽ അതിനെ എടുക്കാം. കാരണം വൈ സെഡ് ഒബ്ജക്റ്റിലൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ കോമ്പസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 45 അലൈൻമെൻറ്റിന് പകരം ആ റൊട്ടേഷൻ അലൈൻമെൻറ്റിലൂടെ ഓരോ പോയിന്റിനെയും സൈഡ് വ്യൂവും ടോപ്പ് വ്യൂവും തമ്മിൽ ബന്ധിപ്പിച്ച് ഇന്റർകണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ 2H കൊണ്ടൊരു റഫ് വർക്ക് അവിടെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ആ ഫ്രെയിം വർക്കുകളും നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഡിഫറെൻ്റ് ഡിഫറെൻ്റ് എഡ്ജസ്സും ഒക്കെയാണ്. അത് ഫൈനലൈസ് ചെയ്യാൻ എച്ച് പെൻസിൽ കൊണ്ട് ക്ലിയർ ആക്കുക. ഇനി ഇതിൽ ആരോ മാർക്കൊക്കെ ആയിട്ട് ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഡയമെൻഷനിങ് നടത്തി കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ ഇല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ ഒരിക്കലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് അത് ആ 3D വ്യൂവിൽ കാണുന്ന പോലെയുള്ള ഡയമെൻഷൻ സ്റ്റൈലാണ്. എന്താണ് രണ്ട് ഡയമെൻഷൻ സ്റ്റൈലും തമ്മിലുള്ള വ്യത്യാസം? പെട്ടെന്ന് ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യത്യാസം എന്താ? ഒരു ഉദാഹരണത്തിന് ഫ്രണ്ട് വ്യൂവിൻ്റെ ഹൈറ്റ് 40 നോക്കുക, 3D ഒബ്ജക്റ്റിലെ ഹൈറ്റ് 40 നോക്കുക. ഈ രണ്ട് 40 റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന രീതിക്കുള്ള വ്യത്യാസം എന്താണ്? ഫ്രണ്ട് വ്യൂ 40 എഴുതിയിരിക്കുന്നത് നോക്കൂ, ആരോ ഹെഡ് ലൈനിനെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലാണ് എഴുതിയിരിക്കുന്നത്. ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ 40 എഴുതിയിരിക്കുന്ന ആരോ ഹെഡ് ലൈനെ കട്ട് ചെയ്യാതെ അതിൻ്റെ പുറമെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഇല്ലേ? ആരോ ഹെഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അത് തന്നെ വേണം. ഇങ്ങനെ ആരോ ഹെഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡയമെൻഷൻ ലൈനിനെ കട്ട് ചെയ്തിട്ട് എഴുതുന്ന ശീലം നിങ്ങൾ മാറ്റി വെച്ചേക്കുക തൽക്കാലം. നമ്മുടെ പ്രാക്ടീസിൽ അത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ലൈൻ വരച്ചിട്ട് അതിന് മുകളിൽ ആ ലൈനെ ടച്ച് ചെയ്യാതെ ഇതാ 50 ഐസോമെട്രിക്കിൽ എഴുതിയിരിക്കുന്നത് നോക്കുക, താഴെ 55 ഐസോമെട്രിക്കിൽ എഴുതിയിരിക്കുന്നത് നോക്കുക, ആ ഒരു രീതിയിൽ എഴുതുക. ഇനി ഈ 40, 10, 20, 10, 20 ഇങ്ങനെയുള്ള ഫ്രണ്ട് വ്യൂവിലെയും ടോപ്പ് വ്യൂവിലെയും ഡയമെൻഷൻസ്, ഞാൻ പറയുന്നത് ഫ്രണ്ട് വ്യൂവിലെയും ടോപ്പ് വ്യൂവിലെയും റൈറ്റ് സൈഡ് ഇമേജസിലുള്ള ഡയമെൻഷൻസ് ആണ്. അതെല്ലാം
ഹൊറിസോണ്ടലി റീഡ് ചെയ്യാന്ന് പോലെയാണ് എഴുതിയിരിക്കുന്നത്. അതും വേണ്ട, നമുക്കതെല്ലാം വെർട്ടിക്കൽ ഡയമെൻഷൻസ് ആണ്. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വ്യൂ ചെയ്യുമ്പോൾ ആ ഡയമെൻഷൻസ് റീഡ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ. അതൊക്കെ മുമ്പ് ക്ലാസ്സുകളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിലെ ഡ്രോയിങ്സിലൊക്കെ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം, അത് കണ്ട് ആ രീതി തന്നെ പഠിക്കുക. ഏത് വേണം ഏത് വേണ്ട എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്ന അവസരങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഡ്രോയിങ് നോക്കാം. ഇത് സാധാരണ വർക്ക്ഷോപ്പുകളിൽ കാണുന്ന ഒരു വി ബ്ലോക്ക് ആണ്. അതിനൊരു ബേസ് പ്ലേറ്റ് ഉണ്ട്, അതൊരു റെക്ടാംഗുലർ പ്ലേറ്റ് ആണ്. അതിൻ്റെ മുകളിൽ വി ഷേപ്പ് ഒരു ഗ്രൂവ് ഉള്ള ഒരു പോർഷൻ പ്രൊജക്ട് ചെയ്ത് മുകളിലോട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ആ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ലെങ്ത് ഫ്രണ്ട് വ്യൂ ആരോ ഇട്ടിരിക്കുന്നിടത്ത് എഴുതിയിട്ടുണ്ട്, അത് മേ ബി 100 ആണ് തോന്നുന്നു. അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, അത് 10, 10, 20, 20, 40, അത് 80 ആണ്. ടോട്ടൽ വിഡ്ത്ത് 80 ആണ്. ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ഹൈറ്റ് ടോപ്പ് ടു ബോട്ടം ടോട്ടൽ ഹൈറ്റ് 70 ആണ്. 100 ലെങ്ത്, 80 വിഡ്ത്ത്, 70 ഹൈറ്റ്, അതാണ് ടോട്ടൽ ഡയമെൻഷൻസ്. നിങ്ങൾ മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ബാക്കി മെഷർമെന്റ്സ് ഒക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരയ്ക്കാൻ പോകുന്ന ഇമേജസ് എത്രയാണ് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്താലും മതി. ഇവിടെ ആരോ ഇട്ടിരിക്കുന്ന ഡയറക്ഷനിൽ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി നോക്കുമ്പോൾ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന സർഫസുകൾ ആ രണ്ട് റെക്ടാംഗിൾസ് ആണ് കാണുക, ഒന്ന് താഴെയും ഒന്ന് മുകളിൽ. ആ റെക്ടാംഗിൾസ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ട്, അത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അറിയുന്നേ ഇല്ല. ആ ഒരു 70 ഹൈറ്റ് ആണ് ടോട്ടലി വേണ്ടത്, 100 വിഡ്ത്ത് ആണ് ടോട്ടലി വേണ്ടത്. ആ ഒരു ലേഔട്ട് ഫ്രണ്ട് വ്യൂവിന് വേണ്ടി വരയ്ക്കുക. ഇവിടെയും എക്സ്ട്രാ ലൈനെ ടച്ച് ചെയ്യാതെ ലിഫ്റ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു ഡയമെൻഷനിങ് ഇപ്പോൾ കാണുന്ന ഒരു ഡയമെൻഷനിങ് ഇതാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ഡയമെൻഷൻ ലൈൻ കട്ട് ചെയ്തിട്ടല്ല എഴുതിയിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ 116 ഹൊറിസോണ്ടലി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 70 വെർട്ടിക്കൽ ഡയമെൻഷന് വേണ്ടി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി വളരെ ഷോർട്ട് ഡയമെൻഷൻസ് വരുമ്പോൾ ആരോഹെഡ് ലൈൻ വരച്ച് അവിടെ എഴുതാൻ പറ്റില്ല, അതാണ് അവസാനം 20 ഡയമെൻഷൻ കാണിച്ചിരിക്കുന്നത്, അത് ആ രീതിയിൽ എഴുതണം. ഇവിടെ ഡയമെൻഷൻ ലൈൻ കട്ട് ചെയ്യപ്പെട്ടു എന്നതല്ല, ഡയമെൻഷൻ ലൈനുള്ളിലുള്ള ആ ഗ്യാപ്പ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ആ സ്പേസിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം അത് ആ വാല്യൂ എഴുതാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് ആരോഹെഡ് കാണിച്ചിട്ട് ടെർമിനേഷൻ പോയിന്റ്സ് കാണിച്ചിരിക്കുകയാണ്, സ്റ്റാർട്ട് എവിടെ എൻഡ് എവിടെ, 20 സ്റ്റാർട്ടും 20 എൻഡ്. ഈ ഒരു സ്റ്റൈൽ ഓഫ് ഡയമെൻഷനിങ് ആണ് നമുക്ക് വേണ്ടത്, പ്രീവിയസ് വീഡിയോയിൽ കണ്ടതല്ല. അപ്പോൾ ഇവിടെ ആ ഒരു ലേഔട്ട് കംപ്ലീറ്റ് ആക്കുക. ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ നോക്കുമ്പോൾ ആ ബോട്ടം ബേസ് പ്ലേറ്റിനും വി ഷേപ്പിലുള്ള ബ്ലോക്കിൻ്റെ വെർട്ടിക്കൽ വാളിനും വേണ്ടുന്ന 160 ആ ഒരു ഒബ്സർവേഷനിൽ നിന്നുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റഡ് ആവേണ്ടത്. ഇനി ആ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ കൂടെ ആ വി ഷേപ്പിൻ്റെ ഗ്രൂവും കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം. നോക്കുക, ലെങ്ത് അപ്ലൈ ചെയ്യുന്നു, ആ ബേസ് പ്ലേറ്റിൻ്റെ ഹൈറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇപ്പോൾ ബേസ് പ്ലേറ്റ് കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ മുകളിൽ ആ വി ഗ്രൂവ് വരുന്ന ആ വെർട്ടിക്കൽ വാള് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ആ വി ഗ്രൂവ് ഒരു പർട്ടിക്കുലർ ഡെപ്തിലുണ്ട്, ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിൽ നോക്കുന്ന ആൾ അത് കാണുന്നില്ല, അതുകൊണ്ട് ആ ഗ്രൂവിൻ്റെ ബോട്ടം മോസ്റ്റ് എഡ്ജ് ഹിഡൻ ആയിട്ട് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹിഡൻ എഡ്ജ് വരുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. ഇനി ടോപ്പ് വ്യൂ നോക്കുക, ടോപ്പ് വ്യൂ സർഫസിൽ ഹിഡൻ എഡ്ജ് ഒന്നും വരേണ്ട കാര്യമില്ല, എല്ലാം ഡയറക്റ്റ് വിസിബിൾ സർഫസ് ആണ് ഇൻക്ലൂഡിങ് വി ഗ്രൂവ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 80 ആണ്, ടോട്ടൽ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൻ്റെ അതേ ലെങ്ത് 100 തന്നെയാണ്. അപ്പോൾ ആ ഒരു ലേഔട്ട് ടോപ്പ് വ്യൂവിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എച്ച് പെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ ഇൻസൈഡ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് അത് കംപ്ലീറ്റ് ഡ്രോയിങ് ആക്കുക. അപ്പോൾ ബേസ് പ്ലേറ്റ് ഫുൾ ഔട്ടർ ഫ്രെയിമിൽ കവർ ചെയ്യപ്പെടുന്നു, ആ 100 ലെങ്തും 80 വിഡ്ത്തും. ഇനി അതിൻ്റെ ഇൻസൈഡിൽ വി ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലമുണ്ട്, അതും ആ ഒരു ഇൻസൈഡ് റെക്ടാംഗിളിൽ കവർ ചെയ്യപ്പെടുന്നു. ആ ഇൻസൈഡ് റെക്ടാംഗിൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ വി ഗ്രൂവിൻ്റെ ആ ഒരു 3 ലൈനാണ് അവിടെ വരിക. കാരണം ആ വി ഗ്രൂവ് എത്ര ഡെപ്തിലാണോ അവിടെ ഒരു എഡ്ജ് വരുന്നുണ്ട്, പിന്നെ വി ഗ്രൂവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എഡ്ജസ് വരുന്നുണ്ട്. അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇത് കോമ്പസ് റൊട്ടേഷനോ അല്ലെങ്കിൽ ഈ 45 ഡിഗ്രി ആംഗിളിലുള്ള റൊട്ടേഷനോ ഉപയോഗിച്ച് സൈഡ് വ്യൂവിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടി ഈ 3D ഒബ്ജക്റ്റിനെ നോക്കണമെന്ന് പോലുമില്ല, നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇതിനെ രണ്ടിൻ്റെയും അലൈൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് സൈഡ് വ്യൂ കണ്ടെത്താനും പറ്റും. സൈഡ് വ്യൂവിൻ്റെ ആ ബേസ് പ്ലേറ്റ് പോർഷൻ ഫിനിഷ് ചെയ്യുന്നു, പിന്നെ വി ബ്ലോക്കിൻ്റെ ആ പർട്ടിക്കുലർ ഹൈറ്റിൽ ഫിനിഷ് ചെയ്യുന്നു, അവിടെ വി ഷേപ്പ് ഗ്രൂവ് ഫിനിഷ് ചെയ്യുന്നു, എന്നിട്ട് സൈഡ് വ്യൂവിൻ്റെ റിമൈനിങ് എഡ്ജസ് ഫിനിഷ് ചെയ്യുന്നു. സിമ്പിളാണ് ഈ ഒരു ഐഡിയ. എക്സാമിനേഷന് ചോദിച്ച ഷേപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആ എക്സാമിന് ചോദിച്ചതാണ്. ഇപ്പോൾ ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ, ആ ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സർഫസുകൾ ഒന്നുകൂടെ നോക്കുക. ആ ഒരു ടോപ്പ് ഒരു
ടോപ്പിൽ ഒരു കർവ്ഡ് സർഫസ് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെ ആ കർവേച്ചർ വരുന്ന സർഫസ് ഉൾപ്പെടെ ആ 60 ഹൈറ്റിലെ പാർട്ടായിട്ടാണ് അത് വരുന്നത്. അത്രയും ഫ്രണ്ട് വ്യൂവിൽ വരുന്നു. കൂടാതെ ട്രയാങ്കിൾ പീസ് വരുന്നു. പിന്നെ ബോട്ടം ബേസിലുള്ള ആ ഒരു ബേസ് പ്ലേറ്റിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് സർഫസുകൾ വരുന്നുണ്ട്. ഒരു ലെങ്തി സർഫസും അവസാനം ഇംഗ്ലൈൻഡ് ആയിട്ട് ചെരിഞ്ഞിരിക്കുന്ന 12 ഡയമെൻഷൻ വരുന്ന ഒരു ഇംഗ്ലൈൻഡ് സർഫസും ഒക്കെ ചേർന്നാണ് ഫ്രണ്ട് വ്യൂവിൽ വരുന്നത്. അപ്പോൾ മുകളിലുള്ള കർവേച്ചർ ഒന്നും ഫ്രണ്ട് വ്യൂവിൽ കാണിക്കാൻ പറ്റില്ല. അത് ആ 60 ഹൈറ്റിൽ ഒരു റെപ്രസെന്റേഷൻ മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണ് ഡ്രോയിങ്ങിൽ വരുന്നത് നോക്കുക. ഫുൾ ലെങ്തും ഫുൾ ഹൈറ്റും അപ്ലൈ ചെയ്തു. 64 ആണ് ഫുൾ ലെങ്ത്, 60 ആണ് ഫുൾ ഹൈറ്റ്. ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ ആ ബേസ് പ്ലേറ്റില് ആ ഒരു ഇൻക്ലിനേഷൻ ഒരു കോർണറുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഷാർപ്പ് കോർണർ അല്ല, അവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഫോം ചെയ്തിട്ടുണ്ട്. 12 ഡയമെൻഷൻ ആണ്. 12 ലെങ്തിലും 12 വിഡ്ത്തിലുമാണ് ആ ഒരു കട്ടിങ് വന്നിരിക്കുന്നത്. അത് ഉൾപ്പെടെയാണ് 64. ആ ഡയമെൻഷൻ എവിടെയാണ്? ആ ഡയമെൻഷൻ ലൈനിന്റെ ആരോ 64 സ്റ്റാർട്ടിങ് ആരോ നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡില് ആ 64 ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആരോ കാണാം. അത് അവസാനിക്കുന്ന ആരോ എവിടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത് ആ കട്ടിങ് ഇല്ലായിരുന്നുവെങ്കിൽ ആ ഫുൾ ലെങ്ത് എത്ര വരുമായിരുന്നു? ആ കോർണർ വരെയാണ് 64. അപ്പോൾ ആ 64 ആ 12 എന്ന് പറയുന്ന ആ ഒരു പീസും കൂടി ഇൻക്ലൂഡഡ് ആണ്. 12 പീസും കൂടി ഇൻക്ലൂഡഡ് ആണ് 64. അതുപോലെ 60 ഹൈറ്റ് നോക്കുക. അത് ഏറ്റവും ബോട്ടം മോസ്റ്റ് ബേസ് മുതൽ ഏറ്റവും ടോപ്പിലുള്ള കർവേച്ചറിന്റെ ടോപ്പ് എഡ്ജ് വരെ ആ EST121 ആ കർവേച്ചറൊക്കെ വരച്ചിരിക്കുന്നത്. ആ ടോപ്പ് സർഫസ് എഡ്ജ് വരെ ടോട്ടൽ ഹൈറ്റ് ആണ് 60. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിന് ഫുൾ ഔട്ടർ ഫ്രെയിം ഡയമെൻഷൻ ആണ്. 60 ഹൈറ്റും 64 ലെങ്തും. അതിൽ ആ ഒരു ലേഔട്ട് വരച്ചിട്ട് അതിന് ഇൻസൈഡിൽ ഈ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ബേസ് പ്ലേറ്റിൻ്റെ 12 തിക്നെസ് ഹൈറ്റ് അപ്ലൈ ചെയ്തു. പിന്നെ ആ വെർട്ടിക്കൽ കർവേച്ചർ വരുന്ന സർക്കുലർ കർവേച്ചർ വരുന്ന ആ വാളിൻ്റെ പോർഷൻ അത് 12 തിക്നെസ് ആണ്. പിന്നെ ട്രയാംഗുലർ പോർഷൻ. ട്രയാംഗുലർ പോർഷൻ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആ ബേസ് പ്ലേറ്റിൻ്റെ ടോപ്പ് സർഫസിൽ നിന്നും 42 ഹൈറ്റിലാണ് ട്രയാംഗുലർ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 42 ഹൈറ്റ് എവിടെ മുതൽ എവിടം വരെ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം, ആ 42 ഹൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക ട്രയാംഗിളിൽ. അത് ആ ബേസ് പ്ലേറ്റിൻ്റെ ടോപ്പ് സർഫസിൽ തുടങ്ങി 42 മില്ലിമീറ്റർ ടോപ്പിലാണ് ആ ട്രയാംഗിൾ ഒരു ഇനിഷ്യൽ പോയിന്റ്. അത് എൻഡ് ചെയ്യുന്നത് ഫ്രണ്ട് എഡ്ജിലാണ്. 12 18 ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് അവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത്. ആ ഒരു ട്രയാംഗിൾ പീസിൻ്റെ തിക്നെസ്സും 12 ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് ബോഡിയിൽ തിക്നെസ് വരുന്ന ഭാഗങ്ങളെല്ലാം 12 തന്നെയാണ്. ബേസ് പ്ലേറ്റിൻ്റെ ഹൈറ്റ് തിക്നെസ് 12, വെർട്ടിക്കൽ വാളിൻ്റെ തിക്നെസ് 12, ഈ ട്രയാംഗുലർ പീസിൻ്റെ തിക്നെസ് 12 ആണ്. അപ്പോൾ ആ ഒരു ട്രയാംഗുലർ പീസിൻ്റെ സ്റ്റാർട്ടും എൻഡും കൃത്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നോക്കുക അതിൻ്റെ ഔട്ടർ ലേ ഔട്ട്. ആ ബേസ് പ്ലേറ്റ് വരയ്ക്കുന്നു, ആ വെർട്ടിക്കൽ വാള് വരയ്ക്കുന്നു. അതിനുശേഷം ആ ട്രയാംഗുലർ പീസ് വെർട്ടിക്കൽ വാളിൽ 42 ഹൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 42 ഹൈറ്റിൽ അത് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഫ്രണ്ട് വ്യൂ. അവസാനം നോക്കുക ഫ്രണ്ട് വ്യൂവിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ആ 12 ചെറിയൊരു സ്ക്വയർ വരച്ചിരിക്കുന്നത് നോക്കുക. ആ ഒരു ചെറിയ സ്ക്വയർ അവിടെ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഈ 3D ഡ്രോയിങ്ങിൽ കാണുന്ന ഒരു ഇൻക്ലൈൻഡ് കട്ടിംഗ് ആണ്. 12 കട്ടിംഗ് ആണ് ഫ്രണ്ട് വ്യൂവിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ആ ചെറിയൊരു 12 സ്ക്വയർ കാണിച്ചിരിക്കുന്നതിന് കാരണം. ഇനി ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിന് വേണ്ടി ഈ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന സർഫസുകളൊക്കെ വിസിബിൾ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ഫുൾ ലെങ്ത് 64, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നെയാണ്. ടോപ്പ് വ്യൂവിൻ്റെ ഫുൾ വിഡ്ത് എത്ര വരും എന്ന് പറയാൻ പറ്റുമോ? 18 2 12 അല്ലേ? 42. ആ ഇനി അത് വേറൊരു ക്ലൂവും കൂടി ഉണ്ട്. ആ ഒരു സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടും. അതെവിടുന്നാ? ഒബ്ജക്റ്റിൻ്റെ മറ്റൊരു സ്പോട്ടിൽ നിന്നും 42 മെഷർമെൻ്റ് ആണ് ഫുൾ വിഡ്ത് എന്ന് കിട്ടും. ആ EST121 എഴുതിയിരിക്കുന്ന കണ്ടോ? അപ്പൊ അവിടെയും 42 ഉണ്ട്. നമ്മൾ ആദ്യം സംസാരിച്ചിടത്തും 42 ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ത്രൂ ഔട്ട് ഒരേ വിഡ്ത് ആണ്. ഫ്രണ്ട് ടു ബാക്ക് ഒരേ വിഡ്ത് ആണ്. പുറകിലുള്ള ഡയമീറ്റർ മോർ ദാൻ 42 ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു ഫ്രണ്ടിൽ നിന്ന് ആ ബാക്കിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഇൻക്ലിനേഷൻ വരാം. കാരണം വിഡ്ത് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ വരാം. അങ്ങനെയില്ല, ഇത് ത്രൂ ഔട്ട് ഫുൾ 42 വിഡ്ത് ആണ്. ഓക്കെ, അപ്പൊ ആ ഡയമെൻഷനിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് പോകാൻ. ഇപ്പൊ ടോപ്പിന് വേണ്ടി ഔട്ടർ എഡ്ജ് ലേ ഔട്ട് വരയ്ക്കുക.
ടോപ്പി വരയ്ക്കാൻ എളുപ്പമാണ്, ഔട്ടർ എഡ്ജ് ലേഔട്ട് ഇസ് ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി ആ ഉയർന്നു നിൽക്കുന്ന കർവ്ഡ് പോർഷന്റെ ഭാഗമാണ്, ആ കർവ്ഡ് പോർഷന്റെ തിക്നെസ് 12 ആണെന്ന് അറിയാം. ഇനി ആ ട്രയാങ്കിൾ പീസ് ആണ്, ട്രയാങ്കിൾ പീസ് 42 ഹൈറ്റിലാണെന്നുള്ളത് ടോപ്പിയിൽ വരുന്നില്ല, അത് ഫ്രണ്ട് വ്യൂലാണ്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ 12 തിക്നെസ് ആ ട്രയാങ്കുലർ പീസിനുണ്ടെന്നുള്ളത് മാത്രം കാണിച്ചാൽ മതി. അടുത്തത് റൈറ്റ് സൈഡ് വ്യൂ, ഇവിടെ വരയ്ക്കാൻ ഈസി ആയിട്ട് അപ്പിയറൻസ് കിട്ടുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആണ്. അതിന് ഫ്രണ്ട് വ്യൂവുമായിട്ടും ടോപ്പിയുമായിട്ടുള്ള അലൈൻമെന്റ് കോമ്പസിലൂടെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഈ 45 ഡിഗ്രിയിലൂടെ കണ്ടെത്തുകയോ വേണം. അപ്പോൾ അലൈൻമെന്റ് ലൈനുകൾ എല്ലാം കൂടെ മീറ്റ് ചെയ്തൊരു മെഷ് കിട്ടും. ഇതിൽ ആ ഒരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പറഞ്ഞ 42 വിഡ്ത്ത് അവിടെ അപ്ലൈ ചെയ്തു, ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ഹൈറ്റ് 60 അപ്ലൈ ചെയ്തു. ഇവിടെയാണ് കർവേച്ചർ വിസിബിൾ ആയത്. റേഡിയസ് 21 ആ കർവേച്ചർ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കണം. കോമ്പസ് വരയ്ക്കാൻ ഒരു സെൻറ്റർ പോയിന്റിന്റെ ആവശ്യമുണ്ട്. ആ സെൻറ്റർ പോയിന്റ് ഇപ്പോൾ ആ ട്രയാങ്കിളിന്റെ പീസ് വരയ്ക്കുന്നുണ്ടല്ലോ, അതിന്റെ ഉള്ളിലാണ് വരിക. ആ ട്രയാങ്കിൾ പീസ് ഇപ്പോൾ വെർട്ടിക്കലി ആ 12 തിക്നെസ്സിൽ വരച്ചു, അതിന്റെ ഉള്ളിൽ ആ സെൻറ്റർ പോയിന്റ് വരും. ഞാൻ അവിടെയാണ് കർസർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ 42 വിഡ്ത്തിന്റെ മിഡ് പോയിന്റും ഇനി ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് 21 അങ്ങനെ ഒരു ഇൻസൈഡിങ് പോയിന്റ് ആയിട്ട് സെൻറ്റർ പോയിന്റ് കിട്ടും. ആ സെൻറ്റർ പോയിന്റിൽ നിന്നുകൊണ്ട് ആ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ സൈഡ് വ്യൂ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി ആവശ്യം വേണ്ടുന്ന ഡയമെൻഷൻസ് ഒക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ് കൂടുതൽ ഡയമെൻഷൻസ്, ടോപ്പ് വ്യൂവിൽ ഒരു 18 മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ടോപ്പ് വ്യൂവിൽ വേണമെങ്കിൽ കൂടുതൽ ഡയമെൻഷൻസ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒന്ന്, ആ വെർട്ടിക്കൽ വാളിന്റെ തിക്നെസ് 12, ആ ട്രയാങ്കുലർ പീസിന്റെ തിക്നെസ് 12, പിന്നെ ആ ഒരു കോർണർ ഫോം ചെയ്തെടുത്ത് 12 കോർണർ ഫോം ചെയ്തെടുത്ത് ആ ഇൻക്ലൈൻഡ് എഡ്ജ് വന്നെടുത്ത് 12 ആണെന്നുള്ള രണ്ട് ഡയമെൻഷൻ, 12 ആ രണ്ട് ഡയമെൻഷൻ ഒക്കെ കാണിക്കാൻ ടോപ്പ് വ്യൂവിലും കാണിക്കാം. ഇനി സൈഡ് വ്യൂവിൽ ആ റേഡിയസ് 21 മാർക്ക് ചെയ്യാം, പിന്നെ ബോട്ടം ബേസ് പ്ലേറ്റിന്റെ തിക്നെസ് 12 ആണെന്ന് മാർക്ക് ചെയ്യാം, പിന്നെ ആ ട്രയാങ്കുലർ പീസിന്റെ തിക്നെസ് 12 ആണെന്നൊക്കെ വീണ്ടും മാർക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ സൈഡ് വ്യൂവിൽ ചെയ്യാം. അപ്പം മാക്സിമം ഡയമെൻഷൻസ് വളരെ വൃത്തിയായിട്ട് അവിടുത്തെ സ്പേസ് നോക്കി ആരോ ഹെഡും ഡയമെൻഷൻ ലൈനും ഒക്കെ വരച്ച് അതിന് മുകളിൽ ഈ കാണുന്ന രീതിയിൽ എഴുതി റെപ്രസെന്റ് ചെയ്യുക. നോക്കുക, ഫ്രണ്ട് വ്യൂവിൽ 60 ഡയമെൻഷൻ ഹൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു, 42 ഡയമെൻഷൻ ഹൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു, 64 ഡയമെൻഷൻ ഹൊറിസോണ്ടൽ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിനകത്തൊക്കെ ഇവിടെ ഒബേ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട് ഡയമെൻഷനിങ്ങിന്. അതാണ് നേരത്തെ കണ്ട ഡയമെൻഷൻ ലൈൻ കട്ട് ചെയ്തിട്ട് വാല്യൂ എഴുതിയിരുന്ന ഒരു സ്റ്റൈല്. പക്ഷെ 12 എഴുതിയിരിക്കുന്നത് നോക്കുക, അതിനതേ പറ്റത്തുള്ളൂ. കാരണം ഇൻസൈഡ് ആരോ ഹെഡ് വരച്ചിട്ട് 12 എന്ന് എഴുതാൻ പറ്റില്ല, ഔട്ട്സൈഡിൽ നിന്ന് ആരോ ഹെഡ് വരച്ചിട്ട് ഇൻസൈഡിലെ ഫ്രീ സ്പേസിൽ 12 എന്ന് എഴുതാം. ഇനി 60 ഹൈറ്റ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. 64 ലെങ്ത് ഫ്രണ്ട് വ്യൂവിലാണ് ഞാൻ പറയുന്നത്, 64 ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ആ 42 അതിനും അവിടുത്തെ 12 ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ഡയമെൻഷൻസ് 42 ആൻഡ് 12, അത് നിങ്ങൾ ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. 42 12 വേണ്ടി ഒറ്റ വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് ആവശ്യമുള്ള ആരോ ഹെഡൊക്കെ ഇടുക. എന്നിട്ട് പക്ഷേ ആ ഒരു ആരോ ഹെഡ് ലൈനും ഒബ്ജക്റ്റിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ആ ആരോ ഹെഡ് ലൈനും ഒബ്ജക്റ്റിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് മിനിമം എത്ര വേണമെന്നാണ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഡയമെൻഷന്റെ ആരോ ഹെഡ് ലൈനും ഒബ്ജക്റ്റിന്റെ ബൗണ്ടറിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 സെന്റിമീറ്റർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ 60 ഹൈറ്റ് റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, മുകളിൽ 64 ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഒരു ഇനഫ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആ 42 12 ആ ഒരു ഗ്യാപ്പ് ഇല്ല. താഴെയുള്ള 12 ആ ഒരു ഇനഫ് ഗ്യാപ്പ് ഒബ്ജക്റ്റിനും ഡയമെൻഷനും ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ആ ഒരു 1 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുക്കണം. നിങ്ങൾക്ക് അത്രയും ഗ്യാപ്പ് കൊടുക്കാൻ സ്ഥലമില്ലാതെ രീതിയിൽ അടുത്ത ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് ചേർന്ന് വന്നാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആ അടുത്ത ഒബ്ജക്റ്റിൻ്റെ ആ സൈഡ് വ്യൂ, ആ റൈറ്റ് സൈഡ് വ്യൂ ഒരുപാട് ഫ്രണ്ട് വ്യൂവിനോട് ചേർന്ന് വന്നാൽ അത്രയും സ്പേസ് കിട്ടില്ല ആ ഗ്യാപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അതിനനുസരിച്ച് സൈഡ് വ്യൂവിന് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ആ സൈഡ് വ്യൂവിന് ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വെർട്ടിക്കലി ഒരു വൈസഡ് ലൈൻ ഇവിടെ കാണിച്ചിട്ടില്ല, ആ വൈസഡ് ലൈന് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഇത്തിരി ദൂരേക്ക് മാറ്റി വരച്ചാൽ മതി. അപ്പോൾ സൈഡ് വ്യൂ അതിനനുസരിച്ച് ദൂരേക്ക് മാറും. കാരണം ആ വൈസഡ് ലൈനും എക്സ് വൈ ലൈനും ചേരുന്ന ജംഗ്ഷനിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണല്ലോ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും തമ്മിലുള്ള അലൈൻമെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വൈസഡ് ലൈന് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എത്ര ദൂരേക്ക് മാറുന്നോ അതിനനുസരിച്ച് ഇനഫ് ഗ്യാപ്പ് സ്പേസ് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒന്ന് ഡ്രോയിങ് പ്രാക്ടീസിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. ഒരു ഷേപ്പ് ഏതാണ് ഫ്രണ്ട്, ഏതാണ് സൈഡ്, ടോപ്പ് പിന്നെ സജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രണ്ട് വ്യൂവിലെ ഡയമെൻഷൻ 60 ആണ്, 40 ആണ്,
ഇതിലെന്താണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിപ്പോ 60 ആണ് ഫ്രണ്ട് എങ്കിൽ ഏത് സൈഡ് വ്യൂ ആയിരിക്കും പ്രിഫർ ചെയ്യാവുന്നത്? ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ? നമ്മളോട് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കും കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുക, അല്ലെങ്കിൽ ചോദിക്കുക എനി സൈഡ് വ്യൂ എന്നായിരിക്കും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന സൈഡ് വ്യൂ വരച്ചു കൊള്ളുക. ഇതിപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. റൈറ്റ് സൈഡ് വ്യൂവിൽ എന്ത് ഷേപ്പാണ് കിട്ടുക? മിറർ ഇമേജ് ഓഫ് എൽ 20 ഹൈറ്റിലും ആ എല്ലിൻ്റെ ഹൈറ്റ് 20, എല്ലിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 40 - 60. ഓക്കെ, ഡൈമെൻഷൻസ് ഒന്ന് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു സർഫസ് വരയ്ക്കാൻ എളുപ്പമല്ലേ? ടോട്ടൽ ലെങ്ത് 60 ആണ്, ആ ഫ്രണ്ട് വ്യൂവിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 60 × 20 + 12, അതാണ് ആ ഒരു ലേ ഔട്ടിന്റെ മെഷർമെന്റ്. 12 അതിനുശേഷം 20. ഇനി ഇവിടുത്തെ ഡയമെൻഷനിങ്ങിന് ഒരപാകതയുണ്ട്. നേരത്തെ കണ്ട ഡയമെൻഷനിന് പോലെ അല്ല ഇവിടെ ഡയമെൻഷനിങ് കാണുന്നത്. 60 ഓക്കെ, 20 - 12 ഒരു പ്രശ്നമുണ്ട്, എഴുതിയിരിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. പ്രീവിയസ് വീഡിയോ കാണിക്കണോ? പ്രീവിയസ് വീഡിയോ ഇവിടെ നോക്കിയേ, 60 എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, ചെരിച്ചല്ലേ എഴുതിയിരിക്കുന്നത്, അങ്ങനെ എഴുതണം. അല്ലാതെ ഹൊറിസോണ്ടലി റീഡ് ചെയ്യാവുന്ന പോലെ എഴുതരുത്. ഓക്കെ, മുകളിൽ നോക്കിയേ 20 എഴുതിയിരിക്കുന്നു. മുകളിൽ 20 - 20 രണ്ട് ഡയമെൻഷൻ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? താഴെ 60 എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഇത് കമ്പയർ ചെയ്യുമ്പോൾ 60 എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു അപാകതയുണ്ട്. എന്താണെന്ന് പറയാമോ? ലൈന് ടച്ച് ചെയ്തിട്ടുണ്ട്, 20 ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാതെ വേണം എഴുതാൻ. ഒരു 1 mm, ഒരു 0.5 mm. 0.5 mm എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കെയിലിൽ ഏറ്റവും ചെറിയ രണ്ട് ഡാഷാണ് 1 mm. മിനിമം അത്രയെങ്കിലും ഒരു ഗ്യാപ്പ് ആ 20-ക്കും ആരോ ഹെഡ് ലൈനും ഇടയ്ക്കുള്ളത് പോലെ 60-ക്കും ആരോ ഹെഡ് ലൈനും ഇടയ്ക്ക് വേണം. സെൻട്രലൈസ് ചെയ്ത് എഴുതണം, ടച്ച് ചെയ്യരുത്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കട്ടെ. അത് 20 - 12 എന്ന് പറയുന്ന സൈഡ് മെഷർമെന്റ്സ് എഴുതുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്തതിലൂടെ നമ്മൾ ആ ഫ്രണ്ട് വ്യൂവിലേക്കാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു 44 ലെങ്ത്, ആ ഒരു ട്രയാങ്കിൾ ലൈക്ക് പീസിനുണ്ട്, ആ ലെങ്തിൽ ഒക്കെയുള്ള ഒരു പീസാണ് ഇവിടെ നോക്കുക. അതിന്റെ മുകളിലത്തെ ഡയമെൻഷൻ 20 ആണ്. ആ 20 നിർത്തിക്കൊണ്ട് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഇൻക്ലൈൻഡ് പോർഷൻ എവിടെ വരുന്നു എന്നുള്ളത് ഫിക്സ് ആവും. പല ആളുകളും വരയ്ക്കാൻ വിട്ടുപോകുന്ന ഒരു സംഗതിയുണ്ട്, അതാണ് ഈ ഇടയ്ക്ക് വന്ന രണ്ട് വെർട്ടിക്കൽ ലൈന്. ആ 60 ഫുൾ ലെങ്തിന്റെ ഇടയ്ക്ക് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു ഗ്രൂവ്, സ്ക്വയർ ഗ്രൂവ് വന്നതുകൊണ്ടാണ്. ഇനി ടോപ്പ് വ്യൂ, ടോപ്പ് വ്യൂവിന് നേരത്തെ കാണിച്ച റിഫ്ലക്ഷൻ സർഫസുകളാണ് വരേണ്ടത്. അതിന്റെ ടോട്ടൽ ലെങ്ത് 60, ടോട്ടൽ വിഡ്ത് 40. അതിൽ ആ ലേ ഔട്ട് വളരെ സിമ്പിളാണ്. ഔട്ടർ പെരിഫറി ആദ്യം വരച്ചാൽ അതിന്റെ ആ ഒരു സ്ക്വയർ ഗ്രൂവ്, ഇപ്പൊ വന്ന ആ ഒരു പോർഷൻ സ്ക്വയർ ഗ്രൂവ് അതും കംപ്ലീറ്റ് ചെയ്യുക. കൂടാതെ ആ ഇംഗ്ലൈൻഡ് സർഫസ് വരുന്ന ആ ഒരു തിക്നെസ് പോർഷൻ 16 തിക്നെസ് ആണത്. അതില് വിട്ടുപോകുന്ന ഒരു കാര്യം, ഈ ഇംഗ്ലൈൻഡ് സർഫസിന്റെ സ്റ്റാർട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നിടത്ത് ഒരു ലൈൻ വരുന്നുണ്ട്, ആ ഇംഗ്ലൈൻഡ് സർഫസ് എൻഡ് ചെയ്യുന്നിടത്ത് ഒരു ലൈൻ വരുന്നുണ്ട്, രണ്ട് 16 ലൈനുകൾ. അത് വരയ്ക്കാൻ വിട്ടുപോകരുത്. ഞാൻ കർസർ കൊണ്ട് അവിടെ വരച്ച് കാണിക്കാം. ആ ഇംഗ്ലൈൻഡ് സർഫസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് 16 തിക്നെസ് ഉള്ള ഒരു ലൈന്, ആ ഇംഗ്ലൈൻഡ് സർഫസ് എൻഡ് ചെയ്യുന്നിടത്ത് 16 തിക്നെസ് ഉള്ള ഒരു ലൈൻ. ആ രണ്ട് ലൈനുകൾ കാണുന്നുണ്ടോ? ആ ഒരു സ്റ്റാർട്ടും ആ ഒരു എൻഡും, ആ ഇംഗ്ലൈൻഡ് സർഫസിന്റെ സ്റ്റാർട്ടും എൻഡും, അത് ആ ഒരു 16 തിക്നെസ് ലൈനുകൾ വരയ്ക്കാൻ വിട്ടുപോകരുത്. അല്ലാതെ രണ്ട് പാരലൽ ലൈൻസ് ത്രൂ ഔട്ട് വരുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ രണ്ട് ബോക്സ് പോലെ, രണ്ട് ചെറിയ ചെറിയ റെക്ടാംഗിൾ പോലെ അത് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ആ ഇൻക്ലിനേഷൻ അവിടെ വന്നതാണ് അതിന്റെ കാരണം. അത് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. ഇനി ഈ ഡയമെൻഷനിൻ്റെ അകത്തെ അപാകതകളെ കുറിച്ച് പറഞ്ഞു. ഈ ടോപ്പ് വ്യൂവിന്റെ ഡയമെൻഷനിങ് നോക്കുക. അവിടെ വെർട്ടിക്കൽ ഡയമെൻഷൻസ് 40, 16, 12 ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈഡിൽ നിന്ന് ചെരിച്ചെഴുതണം. താഴെ 60 എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് പറയാമോ? അത് മുകളിൽ എഴുതണം, താഴെ എഴുതരുത്. അതുപോലെ വെർട്ടിക്കൽ ഡയമെൻഷൻസ് 40 കേസിലെ മിസ്റ്റേക്ക് പറഞ്ഞു, അത് ചെരിച്ചെഴുതണം. ചെരിച്ചെഴുതുമ്പോഴും മുകളിലും എഴുതാം താഴെയും എഴുതാം അല്ലേ? ഇപ്പൊ 40 എഴുതിയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ചെരിച്ചെഴുതുക, അതിന്റെ ആരോ ഹെഡ് ലൈനിന്റെ ഇപ്പുറത്തെ സൈഡിൽ ചെരിച്ചെഴുതല്ല. അപ്പൊ അത് താഴെ എഴുതിയിരിക്കുന്നതിന് തുല്യമാവും, കാരണം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോഴാണ് ആ 40 റീഡ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിൽക്കുന്ന പ്രതീതി ഉണ്ടാവണം. ഇനി ഏറ്റവും താഴെയുള്ള ഡയമെൻഷൻ നോക്കുക, 20-ഉം 60-ഉം. ആ 20-ഉം 60-ഉം വളരെ ചേർന്ന് പോയി, അത് ഒഴിവാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ആ 20-ഉം 60-ഉം 20 എഴുതിയിരിക്കുന്ന കറക്റ്റ് തന്നെ, 60 താഴെ പോയത് മുകളിൽ എഴുതണം, അങ്ങനെ തിരുത്താം. പക്ഷേ 20 ആരോ ഹെഡ് ലൈനും 60 ആരോ ഹെഡ് ലൈനും വളരെ ക്ലോസ് റേഞ്ചിലാണ്, അത് ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ചെയ്യണം. വേണ്ടേ?
ഇടും ആദ്യത്തെ 20ക്ക് എത്ര ഗ്യാപ്പ് ഇടും ഒബ്ജക്റ്റും 20 എന്നുള്ള ഡയമെൻഷന്റെ ആരോയുടെ ലൈനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 സെന്റിമീറ്റർ ആ 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ അത് കഴിഞ്ഞിട്ട് അടുത്ത ആരോഹഡ് ലൈനിലേക്കോ ഫസ്റ്റ് ആരോഹഡ് ലൈനിൽ നിന്ന് സെക്കൻഡ് ആരോഹഡ് ലൈനിലേക്ക് 20 ലൈനിൽ നിന്ന് 60 ലൈനിലേക്ക് എത്ര ഗ്യാപ്പ് വേണം സബ്സിക്വന്റ് ആയിട്ട് വരുന്ന മറ്റ് പാരലൽ ഡയമെൻഷൻസ് അഡീഷണലി വരുന്നുണ്ടെങ്കിൽ അതിന് 1 സെന്റിമീറ്റർ കുറഞ്ഞാലും കുഴപ്പമില്ല അതിന്റെ ഒരു കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 0.8 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 8 മില്ലിമീറ്റർ 1 സെന്റിമീറ്ററിനേക്കാൾ സ്വല്പം കുറവല്ലേ അപ്പൊ അഡീഷണൽ ആയിട്ട് പാരലലി പാരലലി വരുന്ന ഡയമെൻഷൻസ് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇടേണ്ടതില്ല ഫസ്റ്റ് ഡയമെൻഷൻ 1 സെന്റിമീറ്റർ ഗ്യാപ്പ് പിന്നീടുള്ള ഡയമെൻഷൻ 0.8 സെന്റിമീറ്റർ അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ ഗ്യാപ്പ് എങ്കിലും കൊടുക്കുക അത് സൈഡ് മെഷർമെന്റ്സ് എഴുതിയിരിക്കുന്നിടത്തും ചെയ്യാം 16ഉം 12ഉം 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ചെയ്യണം സൈഡ് മെഷർമെന്റ് കണ്ടില്ലേ 16ഉം 12ഉം അത് 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ചെയ്യണം അതിൽ നിന്നും 40 ചെയ്യുമ്പോൾ 0.8 അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ ഗ്യാപ്പിൽ വേണം ചെയ്യാൻ ഓക്കെ അതും അതും 1 സെന്റിമീറ്റർ ആയിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരുപാട് വൈഡാക്കരുത് ഒരുപാട് ക്ലോസർ ഈ 20-60 കാണിച്ചിരിക്കുന്ന പോലെ ഒരുപാട് ചേർന്നും പോകരുത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ നോക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ അറിയാമല്ലോ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ വരണം ഒരിക്കലും ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചേക്കില്ല മാർക്ക് മുഴുവൻ പോകും അപ്പൊ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ ആ ബോട്ടം ബേസ് പ്ലേറ്റിന്റെ റെക്ടാംഗിൾ വരും പിന്നെ ഇംഗ്ലണ്ട് സർഫസ് വരും ഇത് രണ്ടെണ്ണേ ഉള്ളൂ അതും നോക്കുക ഒരു എൽ ഷേപ്പ് ആണ് അവിടെ വരേണ്ടത് ആ എൽ ഷേപ്പ് കാണാതെ പോകുമോ അതിലെ ബോട്ടം ബേസ് പ്ലേറ്റിന്റെ ഫുൾ റെക്ടാംഗിൾ വരണം ആ വെർട്ടിക്കലും ബേസും തമ്മിൽ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അവിടെ ഒരു സെപ്പറേഷൻ ലൈൻ അതിന്റെ ഇടയിൽ കൂടെ ഉണ്ട് അതൊക്കെ മിസ്സാവരുത് അപ്പൊ നോക്കുക അവസാനം ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചുകൊണ്ടിരിക്കുന്നില്ലേ അത് എവിടുന്ന് വന്നതാ പൂർത്തിയാക്കിയിട്ടില്ല അത് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ ഒരു റെക്ടാംഗിള് അത് എവിടുന്ന് വന്നു ആ അത് ഹിഡൻ ലൈൻ ആണ് ആ 12ന്റെ ഒരു സ്ക്വയർ ഗ്രൂവ് നിങ്ങൾക്ക് അവിടെ കാണാം 12 തിക്നെസ്സിൽ ഒരു സ്ക്വയർ ഗ്രൂവ് ആ ലൈനാണ് അത് ഹിഡൻ ലൈനാണ് ഈ ഒരു ഒബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു ബെയറിംഗ് ആണ് അതിൽ 2 holes 16 എന്ന് എഴുതിയിട്ടുണ്ട് 2 holes ഉണ്ടോ ആക്ച്വലി അപ്പുറത്താണ് അത് കാണത്തില്ല ഇനി ആ 16ന്റെ മീനിങ് എന്തായിരിക്കും ഡയമീറ്റർ ആണ് റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ എന്ന കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞു ഡയമീറ്റർ ആണ് ഡയമീറ്റർ ആണെങ്കിൽ ആക്ച്വലി എങ്ങനെ കാണിക്കണം അളവുകൾ എഴുതുമ്പോ 560 ഇവിടെ ഇപ്പുറത്തോട്ട് മാറ്റി 530 എഴുതിയിരിക്കുന്നുണ്ടല്ലേ ഓക്കെ അത് റേഡിയസിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതും ഈ 16ന്റെ കേസ് R8 ഓക്കെ അപ്പൊ ആ ഒരു ഹോൾ അവിടെ ഉണ്ട് ഇത് ഇപ്പുറത്തും ഉണ്ട് ഹോൾ അപ്പുറത്തും ഉണ്ട് അപ്പുറത്തെ ഹോൾ നമുക്ക് കാണത്തില്ല ഈ രണ്ട് ഹോളുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഈ കാണുന്ന ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിൽ ബോൾട്ട് ചെയ്യാനാണ് അപ്പൊ രണ്ട് ബോൾട്ടുകൾ നട്ട് ബോൾട്ട് സംവിധാനങ്ങൾ അതിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കാനാണ് ഈ രണ്ട് ഹോൾ പിന്നെ നോക്കുക ഉയർന്നു നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതിന് സെന്ററിൽ ഒരു ഹോൾ ഉണ്ട് എത്രയാണ് അതിന്റെ ഡയമീറ്റർ 30 പിന്നെ R38 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ അവിടെ തന്നെ അതെന്താണ് അതിന്റെ ഔട്ടർ പെരിഫറിയുടെ ഒരു ഹാഫ് സർക്കിൾ വരും അല്ലേ ആ ഹാഫ് സർക്കിളിന് റേഡിയസ് ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഡയമീറ്റർ അതിന്റെ ഡബിൾ വരും ആ ഡയമീറ്റർ ആവശ്യമില്ല അവിടെ റേഡിയസ് മനസ്സിലായി ഈ റേഡിയസ് 38നും ആ ഡയമീറ്റർ 30ക്കും കോംബോ സപ്ലൈ ചെയ്യേണ്ടത് ഒരേ സെന്റർ അല്ലേ ഒരേ സെന്റർ ആണ് അത് ആ സർക്കിളിന്റെ സെന്റർ ആണ് ഡയമീറ്റർ 30ക്കും റേഡിയസ് 38നും കോംബോ സപ്ലൈ ചെയ്യേണ്ടത് ഒരേ സെന്റർ ആണ് ഇനി ആ സെന്റർ 30 ഹൈറ്റിൽ ഉയരത്തിലാണ് അത് ആ കോംബോ സപ്ലൈ ചെയ്യേണ്ട സെന്റർ ഹൈറ്റ് ആണ് ഇനി ആ സെന്റർ എത്ര ലെങ്കിൽ വരണം 90 ലെങ്കിൽ വരണം അപ്പൊ ഒബ്ജക്റ്റിന്റെ ഫുൾ ലെങ്ത് എത്രയാണ് ഒബ്ജക്റ്റിന്റെ ഫുൾ വിഡ്ത് എത്രയാണ് ഒബ്ജക്റ്റിന്റെ ഫുൾ ഹൈറ്റ് എത്രയാണ് 38 + 30 ഹൈറ്റ് + 15 റേഡിയസ് 10 എന്ന് പറഞ്ഞൊരു മെഷർമെന്റ് ഉണ്ടല്ലോ അതിന്റെ മീനിങ് എന്തായിരിക്കും ആ വെർട്ടിക്കലി ഉയർന്നു നിൽക്കുന്ന പോർഷൻ ഗ്രൗണ്ട് പ്ലേറ്റിൽ ബോട്ടം ബേസ് പ്ലേറ്റിൽ വന്ന് ചേരുന്നിടത്ത് ഒരു ചെറിയ കർവേച്ചർ ഉണ്ട് ഷാർപ്പ് കോർണർ ആയിട്ടല്ല ചേരുന്നത് ഇത്തിരി ഉരുണ്ടിട്ടാണ് അവിടെ വരുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ എവിടെയെങ്കിലും അവിടെ ആ ഒരു കർവേച്ചറിന് റേഡിയസ് വാല്യൂ ഉണ്ടെങ്കിൽ അത് 10 മില്ലിമീറ്റർ ആണെന്നാണ് എഴുതിയിരിക്കുന്നത് 10 മില്ലിമീറ്റർ റേഡിയസിൽ കോമ്പസിൽ വരയ്ക്കാൻ പറ്റുമോ പറ്റത്തില്ല അതിന്
പണ്ടൊക്കെ എൻജിനീയേഴ്സ് ടൂൾ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ആർക്കുകൾ വരയ്ക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കോമ്പസ് ഉണ്ട്, ചെറിയൊരു തരം കോമ്പസ്. ഇപ്പം നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ സാധാരണ പെൻസിൽ കോമ്പസാണ്, അത് വെച്ച് നടക്കുകയില്ല. ഇനി ചെയ്യാവുന്നത് പ്രോ സർക്കിൾ എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പണ്ട് ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ടെംപ്ലേറ്റ് ഡിവൈസ് കയ്യിലുണ്ടെങ്കിൽ, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ, അതിൽ നമുക്ക് ഈ ചെറിയ കർവുകളൊക്കെ വരയ്ക്കാൻ പറ്റും. നമുക്ക് അവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഒന്ന് സ്മൂത്ത് കർവ് ഒന്ന് വരച്ചാൽ മതി, കാരണം ചെറിയൊരു റൗണ്ടിങ് ആണ് അവിടെ നടത്തുന്നത്, ഒരു റൗണ്ടിങ് പ്രോസസ്. അത് ഫ്രീ ഹാൻഡ് ആയിട്ടൊന്ന് ഉരുട്ടി വിട്ടാൽ മതി. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കാര്യങ്ങളൊന്നും നോക്കാം. ആരോ മാർക്ക് ഇട്ടിരിക്കുന്നതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. എക്സ്വൈലൈന് ടച്ച് ചെയ്തുകൊണ്ടോ അതിൽ നിന്ന് ഉയരത്തിൽ നിർത്തിക്കൊണ്ടോ വരയ്ക്കാം. ഇതിപ്പോൾ ആ ഒരു സർക്കിൾസ് വരയ്ക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈനും കൂടെ വരച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത് 180, അതിൻ്റെ തിക്നെസ് ബോട്ടം ബേസ് പ്ലേറ്റ് തിക്നെസ് 15, അതിനുശേഷം സെൻട്രലിലേക്കുള്ള ഹൈറ്റ് 30, അതിനുശേഷം മുകളിലുള്ള ഹാഫ് സർക്കിളിൻ്റെ റേഡിയസ് 38. ഇതാണ് ഫുൾ ലേ ഔട്ട്. അപ്പോൾ അതിൽ ആ 30 ഹൈറ്റിൽ നിർത്തിക്കൊണ്ട് കോമ്പസ് അപ്ലൈ ചെയ്യേണ്ട സെൻട്രൽ പോയിന്റ് കൂടെ കണ്ടെത്തി. ഈ ഒരു വെർട്ടിക്കൽ ലൈനുകൾ നാലെണ്ണം വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, ആ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നും വേണ്ട. നമുക്ക് ആ കോമ്പസ് ഒക്കെ അപ്ലൈ ചെയ്ത് ആ കർവേച്ചർ ഒക്കെ വരച്ച് ആ ലേ ഔട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്കുക, ആ കോർണർ ഉരുട്ടിയതൊന്ന് നോക്കുക, അതായത് ഒന്നുകൂടെ കാണിക്കും കോർണർ, അവിടെ ഒന്ന് റൗണ്ട് ചെയ്യുക, അത് ഫ്രീ ഹാൻഡ് ആയിട്ടൊന്ന് റൗണ്ട് ചെയ്യുക. അതാണ് ആ റേഡിയസ് 10 സ്ഥലം. ഇനി ഇതിൽ എന്താ പറയുക, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയോ? ആ ഹോള് ഞാൻ വരച്ചു, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയോ? ആയിട്ടില്ല, ഇനിയും ജോലി ബാക്കിയുണ്ട്. എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ആ ബേസ് പ്ലേറ്റ് ഇല്ലേ, 180 ലെങ്ത് ബേസ് പ്ലേറ്റ്, പ്ലേറ്റിൽ നമ്മൾ ആദ്യം സംസാരിച്ച രണ്ട് ഹോളുണ്ട്, അത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ കിടനായിട്ട് ഹോളിനെ കാണിക്കണം. ഹോളെന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ അല്ലേ, അതിനെ മുകളിൽ നോക്കുമ്പോൾ ആ സർക്കിൾ ഫേസ് കാണുന്നു. നമ്മൾ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ നോക്കുമ്പോൾ രണ്ട് വെർട്ടിക്കൽ വോള് കണ്ടാൽ പോലെ, രണ്ട് വെർട്ടിക്കൽ ഡാഷസ് വരും. എത്രയാണ് ആ വെർട്ടിക്കൽ ഡാഷസ് തമ്മിലുള്ള ഗ്യാപ്പ്? 16, അതിന്റെ ഡയമീറ്റർ ആണ്. അതാണ് അത് ഏറ്റവും ഔട്ടർ എഡ്ജിൽ നിന്നും എത്ര ഇൻസൈഡിൽ വരണം. ഇപ്പോൾ 180 ലെങ്തിൽ ഇപ്പൊ രണ്ട് ഹോളുകൾ ഹിഡനായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ 180 ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജില്ലേ, അവിടെ നിന്നും ആ ഹോളിന്റെ ഫസ്റ്റ് ലൈനിലേക്കുള്ള ഗ്യാപ്പ് എത്രയാണ്? ഹോളിന്റെ വോൾസ് തമ്മിലുള്ള ഗ്യാപ്പ് 16 ആണ്. പക്ഷെ ഫസ്റ്റ് വോളും സെക്കൻഡ് വോളും രണ്ടും കൂടെ ആണല്ലോ 16 വരുന്നത്. ഫസ്റ്റ് വോള് ഒരു എക്സ്ട്രീം എഡ്ജിൽ നിന്നും എത്ര ഇൻസൈഡ് ആണ്? അത് ലെഫ്റ്റ് സൈഡിലും ആപ്ലിക്കബിൾ ആണ്, റൈറ്റ് സൈഡിലും ആപ്ലിക്കബിൾ ആണ്. ആ ഡാറ്റ ഈ ഡ്രോയിങ്ങിൽ ഉണ്ടോ? അങ്ങനെ ഒരു ഡാറ്റ ഈ ഡ്രോയിങ്ങിൽ തരേണ്ടതാണ്. തന്നില്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് അസ്യൂം ചെയ്യണം. ഒരു അസംഷൻ പറഞ്ഞാൽ എത്ര വരും? ഞാൻ എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. നമുക്ക് ആ പൊങ്ങി നിൽക്കുന്ന ഹാഫ് സർക്കിളിന്റെ റേഡിയസ് 38 ആണെന്ന് അറിയാം അല്ലേ? അതിന്റെ ഫുൾ വിഡ്ത്ത് ആ ഡയമീറ്റർ അല്ലേ, ആ ഹാഫ് സർക്കിളിന്റെ ഡയമീറ്റർ അത് എത്രയാണ്? 76. അപ്പൊ ടോട്ടൽ ലെങ്ത് 180 ബേസിൽ കാണാം, പൊങ്ങി നിൽക്കുന്ന ഫുൾ വിഡ്ത്ത് 76 ആണ്. അപ്പൊ ബാക്കി എത്രയുണ്ട്? 104. ആ 104 ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? അപ്പോൾ ലെഫ്റ്റിലേക്ക് എത്ര വരും? 104 പകുതിയിലും കണക്ക് കൂട്ടണ്ടേ? 52. ആ 52 ആണ് ലെഫ്റ്റിലുള്ള ബേസ് പ്ലേറ്റ് പോർഷൻ, 52 ആണ് റൈറ്റിലുള്ള ബേസ് പ്ലേറ്റ് പോർഷൻ. അതായത് റേഡിയസ് 10 റൗണ്ട് മുതൽ എക്സ്ട്രീം എഡ്ജ് വരെ അല്ലേ. ആ 52 സെന്റർ കണ്ടെത്താൻ മേലെ ലെഫ്റ്റിലും റൈറ്റിലും ആ സെന്റർ സെന്റർ ആക്കിക്കൊണ്ട് ആ ഹോളിനെ സങ്കല്പിച്ചുകൂടെ? അങ്ങനെ ഒന്ന് സെൻട്രലൈസ് ചെയ്താൽ മതി ആ ഹോള്. ലെഫ്റ്റ് സൈഡിലെ റിമൈനിങ് ബേസ് പ്ലേറ്റിലും റൈറ്റ് സൈഡിലെ റിമൈനിങ് ബേസ് പ്ലേറ്റിനെയും സെൻട്രലൈസ് ചെയ്ത് ഹോള് ഡ്രിൽ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 52, റൈറ്റ് സൈഡിൽ ഒരു 52. ആ ലെഫ്റ്റ് സൈഡിലെ 52 മിഡ് പോയിന്റ് എടുക്കുക. മിഡ് പോയിന്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 8 റൈറ്റിലേക്ക് 8 എടുത്താൽ ടോട്ടൽ 16 വിട്ടിൽ ആ ഡബിൾ ഡാഷ്ഡ് ലൈൻ വരയ്ക്കാം. അതുപോലെ റൈറ്റ് സൈഡിലും, റൈറ്റ് സൈഡിലെ 52 മിഡ് പോയിന്റ് എടുക്കുക. ആ മിഡ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 8, റൈറ്റിലേക്ക് 8 എടുത്തു കഴിഞ്ഞാൽ 16 ഗ്യാപ്പ് വരുന്ന ഡബിൾ ഡാഷ്ഡ് ലൈൻ വരയ്ക്കാം. അപ്പൊ അത് ഫ്രണ്ട് വ്യൂവിൽ അങ്ങനെ കണ്ടെത്തിയിട്ട് ആ അലൈൻമെന്റിൽ വേണം താഴെ ടോപ്പ് വ്യൂവിൽ ഹോള് വിസിബിൾ ആവും, ആ ഹോള് വരയ്ക്കാൻ. അപ്പൊ അലൈൻമെന്റ് ഇവിടെ നമ്മൾ ആ ഡ്രിൽഡ് ഹോള് എവിടെ പ്ലേസ് ചെയ്തോ അതേ സ്ഥലത്ത് വേണം താഴെ ടോപ്പ് വ്യൂവിൽ ആ ഡ്രിൽഡ് ഹോള് സർക്കിളായിട്ട് കാണിക്കാൻ.
ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ സർക്കിൾ ആയിട്ട് കാണുന്ന ഹോള് ടോപ്പ് വ്യൂവിൽ സർക്കിൾ ആയിട്ട് വരുമോ? അതാ സിലിണ്ടറിന്റെ ഫുൾ ലെങ്ത് ആയിട്ടാണ് വരിക അല്ലേ. ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ ആ ഡ്രില്ല് ചെയ്തിരിക്കുന്ന ചെറിയ രണ്ട് ഹോള് സിലിണ്ടറിന്റെ എഡ്ജസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ടോപ്പ് വ്യൂവിൽ സർക്കിൾ ആയിട്ടും വരും. ടോപ്പ് വ്യൂ ഔട്ടർ ലേ ഔട്ടും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ പൊങ്ങി നിൽക്കുന്ന ആ ഒരു വിഡ്ത് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ആ രണ്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇൻസൈഡിലെ ഹോള് ഡാഷ്ഡ് ആക്കി വേണം കാണിക്കാൻ അല്ലേ. ഇപ്പൊ നോക്കി ആ നട്ട് ബോൾട്ട് ഫിറ്റ് ചെയ്യാനുള്ള ചെറിയ രണ്ട് ഹോള് സർക്കിളായിട്ട് വന്നത് കോമ്പസ് സെന്റർ എവിടെയാ അപ്ലൈ ചെയ്തേ? ആ 64 വിഡ്ത്തിന്റെ ഹാഫ് പോയിന്റിലും നമ്മൾ നേരത്തെ പറഞ്ഞ 52 ഹാഫ് പോയിന്റിലും അല്ലേ. അതായത് റിമൈനിങ് സ്പേസ് ആ സെന്റർ പോർഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലും റൈറ്റിലുള്ള റിമൈനിങ് സ്പേസിന്റെ മിഡ് പോയിന്റിലും, പിന്നെ ആ ടോപ്പ് വ്യൂവിന്റെ വിഡ്ത്ത് 64 മിഡ് പോയിന്റിലും. നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ ആ ഹോളിന്റെ ഡാഷസ് ഇടുന്നതിന് പകരം ടോപ്പ് വ്യൂവിൽ ഈ സർക്കിൾ വരച്ചിട്ട്, ഈ രണ്ട് സർക്കിൾ വരച്ചിട്ട് ആ സർക്കിൾസിനെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിന്റെ ഡാഷസ് ഇട്ടാൽ മതി. അപ്പോൾ ടോപ്പ് വ്യൂവിലെ സർക്കിൾസ് വരയ്ക്കാൻ 64 മിഡ് പോയിന്റും പിന്നെ ആ സെൻട്രലുള്ള ആ ഒരു പ്രൊജക്റ്റഡ് പോർഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റിനും റൈറ്റിലുള്ള റിമൈനിങ് പോർഷന്റെ മിഡ് പോയിന്റും ഒക്കെ കണ്ടെത്തി കോമ്പസ് അപ്ലൈ ചെയ്ത് 16 ഡയമീറ്റർ ഉള്ള രണ്ട് ചെറിയ ഹോളുകൾ വരയ്ക്കുക. അതിനുശേഷം ആ രണ്ട് ഹോളുകളെ മുകളിലോട്ട് ഫ്രണ്ട് വ്യൂവിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് മുകളിൽ ഫ്രണ്ട് വ്യൂവിലുള്ള ആ ഡാഷ്ഡ് ഹോളുകൾ കാണിക്കുക. അപ്പൊ അത് ആദ്യം ഫ്രണ്ട് വ്യൂവിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കേണ്ട, പക്ഷെ വിട്ടുപോകരുത്, അത് അവിടെ ഉണ്ടെന്ന് മനസ്സിൽ വെച്ചേക്കണം. എന്നിട്ട് ടോപ്പ് വ്യൂവിൽ ഈ സർക്കിൾസ് വരച്ചതിന് ശേഷം റിവേഴ്സ് പ്രൊജക്ട് ചെയ്ത് മുകളിൽ ഫ്രണ്ട് വ്യൂവിൽ അത് മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി ഇതുമായിട്ട് രണ്ടുമായിട്ട് അലൈൻമെന്റിൽ നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കണം. അതിനൊരു വൈ സെൽ ലൈൻ ഒക്കെ വരച്ചിട്ട് കോമ്പസ് അപ്ലൈ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ 45 കാണുന്ന രീതി ചെയ്യണമെന്നില്ല, പ്രീവിയസ് ക്ലാസ്സുകളിൽ പ്രാക്ടീസ് പോലെ കോമ്പസ് റൊട്ടേഷനിലൂടെ ചെയ്താൽ മതി. കോമ്പസ് അപ്ലൈ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ കോമ്പസ് എവിടെ അപ്ലൈ ചെയ്യണം? ആ 45 ഇൻക്ലൈൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടോ എക്സ് വൈയില്? ഞാനിവിടെ കർസർ വെച്ചിട്ടുണ്ട്, അവിടെ വേണം കോമ്പസ് അപ്ലൈ ചെയ്യാൻ. അപ്പൊ വൈ സെഡ് ലൈൻ എവിടെയാ നമ്മൾ വെർട്ടിക്കലി വരയ്ക്കേണ്ടത്? ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ വൈ സെഡ് ലൈൻ വേണം വരയ്ക്കാൻ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വൈ സെഡ് ലൈൻ വരയ്ക്കാം, ഈ കാണിച്ചിരിക്കുന്ന സ്പോട്ടിൽ തന്നെ വേണമെന്നില്ല. അപ്പൊ നിങ്ങളൊരു വെർട്ടിക്കൽ വൈ സെഡ് ലൈൻ, എക്സ് വൈയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വൈ സെഡ് ലൈൻ വെർട്ടിക്കലി 90 വരയ്ക്കുക. അതിന്റെ ജംഗ്ഷനിൽ കോമ്പസ് അപ്ലൈ ചെയ്തിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഇത്തിരി വലത്തോട്ട് മാറ്റിയാണ് വൈ സെഡ് ലൈൻ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ മാറ്റി വരയ്ക്കുന്ന ഒരാൾ ഈ ടോപ്പ് വ്യൂവിനെ കുറച്ച് ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്ത് വൈ സെഡ് ലൈൻ എത്തിച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ അലൈൻമെന്റ് ലൈനുകളെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്നിടത്ത് ടോപ്പ് വ്യൂ കിട്ടും, സൈഡ് വ്യൂ കിട്ടും. ആ സൈഡ് വ്യൂവിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കുക. ഔട്ടർ പെരിഫറി ഫുള്ള് 64 വിഡ്ത്തിലാണ്. അതിനുശേഷം ബേസ് പ്ലേറ്റ് പോർഷൻ, ബേസ് പ്ലേറ്റ് പോർഷൻ, പിന്നെ ആ ഹോളുകൾ നോക്കിക്കേ. ഇവിടെ ആ ഒരു വലിയ റേഡിയസ് 15 അല്ലെങ്കിൽ ഡയമീറ്റർ 30 വലിയ ഹോള് ഇവിടെ സിലിണ്ടർ പോലെ ഡബിൾ ഡാഷ്ഡ് ലൈനാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ 16 രണ്ട് ഹോള്, ആ 16 രണ്ട് ഹോള് ഈ സൈഡ് വ്യൂവിൽ വരുമോ? ഒറ്റ ഹോളല്ലേ വരുള്ളൂ, കാരണം ആ ഒരു ഹോളിന്റെ ബാക്കിലാണ് അതർ ഹോള്. അതുകൊണ്ട് ഫ്രണ്ടിൽ വരുന്ന ഒറ്റ ഹോളെ നമുക്കിവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതും ആ 64 വിഡ്ത്തിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് കാണിക്കും. ഈ ഒരു ഒബ്ജക്റ്റ് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതോടെ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്.